गुड इवनिंग एवरीबडी विमुक्ति रेल गवर्मेंट विमुक्ति मिशन लहरी के प्रत्येक विंग रूपी प्रवर्तन रुपए निरवधि प्रवर्तन സ്കൂൾ കോളേജ് തലങ്ങളിൽ നടത്തുകയും വിവിധ പ്രോഗ്രാമുകൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുകയും അതിന്റെ ഫലമായി സമൂഹത്തിൽ ലഹരിക്കെതിരെ കാതലായ ഒരു മാറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള വിവരം നമുക്കറിയാം. നിലവിൽ 2010 നമുക്കറിയാം കോവിഡ് മഹാമാരിയെ തുടർന്ന് നമ്മൾ കുറേ കാലമായി സ്കൂൾ കോളേജ് തലങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ നടത്തിവരുന്ന പ്രോഗ്രാമുകൾക്ക് അല്പം മന്ദഗതി ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ നമ്മൾ വിവിധ ഇനം പരിപാടികൾ വളരെ കാര്യക്ഷമമായി ഇപ്പോഴും കൊണ്ടുവരികയാണ്. നമുക്കറിയാം നമ്മുടെ യുവതലമുറ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളിൽ ഉള്ളവരും അതിൽ നിന്ന് അവരെ മോചിതരാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളും വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. വരും തലമുറയെ നല്ല രീതിയിൽ നയിക്കുവാനും അവരെ ലഹരിയിൽ നിന്ന് വിമുക്തരാക്കുന്നതിനും ലഹരിമുക്ത പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കുന്നതിനും എക്സൈസ് വകുപ്പ് വിമുക്തി മിഷനും വളരെയധികം പരിശ്രമിക്കുന്നു. നമ്മുടെ ആമുഖ പ്രവർത്തകൻ പറഞ്ഞ പോലെ നമുക്കിന്ന് ഈ വെബിനാർ നയിക്കുന്നത് ഈ രംഗത്ത് വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കട്ടപ്പന എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ ശ്രീ അബ്ദുൽ ജബ്ബാർ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവ് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കിട്ടുന്ന ഈ അറിവ് മറ്റുള്ളവർക്കും കൂടി പങ്കുവെച്ച് നമ്മൾ വരും തലമുറയെ ലഹരിയിൽ നിന്ന് മുക്തരാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ അബ്ദുൽ ജബ്ബാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, ആദ്യം തന്നെ എല്ലാവരും അവരുടെ മൈക്ക് ഓഫ് ആക്കി വെക്കണം. എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും നമ്മൾ ഇട്ട് തന്നിട്ടുണ്ട്. 5:30 ആകുമ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. സംശയങ്ങൾ ചോദിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് ലാസ്റ്റ് അനുവദിച്ച് തരുന്നതാണ്. ഇപ്പം വിമുക്തിയെ കുറിച്ചും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ ആമുഖമായി എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നേരിട്ട് തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വിദ്യാലയ കലാലയങ്ങളിൽ വിമുക്തിയുടെ ഭാഗമായ ക്ലാസ്സുകൾ എടുക്കുന്നത് ഗൂഗിൾ മീറ്റിലൂടെയും സൂമിലൂടെയും ഒക്കെയാണ്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇന്ന് സൂമിലൂടെ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. മെയിനായിട്ട് മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും പുകവലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും
കുറെ സാമൂഹിക കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ആദ്യമായി പറയുന്നത് മദ്യത്തെ കുറിച്ചാണ്. മദ്യം എന്നാൽ എന്ത്? ഇതിന് നമുക്ക് ഒരു നിർവചനം നൽകാൻ കഴിയും. രാസപരമായി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതിൻ്റെ സംയുക്തതയാണ് മദ്യം എന്ന് പറയുന്നത്. ഇത് ഈഥൈൽ ആൽക്കഹോളാണ് അഥവാ എത്തനോൾ. ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരാള് കുടിക്കുവാനിടയായാൽ അത് ഒന്ന് എന്ന് എണ്ണുന്ന സമയം കൊണ്ട് അയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ മദ്യപാനത്തിലേക്ക് വരുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് ഇന്ന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, ജിജ്ഞാസ, ഇത് എന്താണ് എന്ന് അറിയണം. മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിൽ അച്ഛൻ കുടിക്കുന്നു, അയൽവക്കക്കാർ കുടിക്കുന്നു, സമൂഹത്തിൽ പലരും കുടിക്കുന്നു, വിവാഹ വേളകളിൽ കയറി താമസത്തിനൊക്കെ ഇത് കൊടുക്കുന്നു. അപ്പൊ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് അറിയണം, ഒരു ജിജ്ഞാസ. പിന്നെ ഒപ്പത്തിന് ഒപ്പം എത്തുവാൻ വേണ്ടി മറ്റുള്ളവർ കുടിക്കുന്നു, എനിക്കും കുടിക്കണം. ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ ഇതിനുണ്ട്. എന്ത് തന്നെ ആയാലും ഒരാൾ മദ്യം രുചിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ തലച്ചോറിൽ ഒരു രജിസ്ട്രേഷന് കാരണമാകും. മദ്യത്തെ സംബന്ധിച്ചല്ല, ഏതൊരു ലഹരി വസ്തുവിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. പിന്നീട് അന്നേരമല്ല എങ്കിൽ പോലും പിന്നീടാണെങ്കിലും അയാൾ ആ വസ്തു ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മദ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പൊ ഒരാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒന്ന് എന്ന് എണ്ണുന്ന സമയം കൊണ്ട് അത് അയാളുടെ രക്തത്തിലേക്ക് കലരും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടൊക്കെ രക്തമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തമുണ്ട്. അപ്പൊ മദ്യം രക്തത്തിലേക്ക് കലരും. ഇത് രക്തത്തിലേക്ക് കലർന്നു കഴിഞ്ഞാൽ, നേരിട്ട് രക്തത്തിലേക്ക് കലരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആൽക്കഹോളും മറ്റൊന്ന് വെള്ളവും. അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണം. അത് മൂന്ന് രീതിയിൽ കൂടിയാണ്. ഒന്ന് വിശ്വാസം, നമ്മൾ വർത്താനമൊക്കെ പറയുമ്പോൾ ഒരു സ്മെല്ല് പോലെ വരും, വിയർപ്പിലൂടി പോകും. ഇങ്ങനെ ഒരു 10% പോകും. പോയിട്ട് ഒരു സിംഹഭാവമായ 90% മദ്യവും നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അത് പുറത്തു പോകണമെങ്കിൽ ഒരു ദഹന പ്രക്രിയ നടക്കണം. ഇവിടെ ഈ ദഹന പ്രക്രിയക്ക് പറയുന്ന പേര് ജാരണം ചെയ്യുക അല്ലെങ്കിൽ ഓക്സീകരിക്കുക എന്നാണ്. ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, അതായത് ജാരണം എന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കരൾ എന്ന് പറഞ്ഞ അവയവത്തിൽ വെച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അപ്പൊ ഈ കരളിൽ വെച്ചാണ് മദ്യം ഓക്സീകരിക്കുന്നത് അല്ലെങ്കിൽ ജാരണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ കരളിൽ വെച്ച് മദ്യം ഓക്സീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ജാരണം ചെയ്യുമ്പോൾ കരളിലെ കോശങ്ങൾ നശിച്ചു പോകും. നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യൻ കോടാനകോടി കോശങ്ങളെ കൊണ്ടാണ് ഒരു മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കരളും കോശങ്ങൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കരളിൽ വെച്ച് മദ്യം ഓക്സീകരിക്കുമ്പോൾ കരളിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് അനേകം രോഗങ്ങൾ കരളിലുണ്ടാകും. അങ്ങനെ കരളിന്റെ രോഗങ്ങൾ ഉണ്ടായി കരൾ നശിച്ചു പോകും. അങ്ങനെ കരൾ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതറിയണമെങ്കിൽ നമ്മൾ കരളിനെ ഒരല്പം കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. കരള് ഒരു ദിവസം നമുക്ക് വേണ്ടി 500 പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. 500 പ്രവർത്തനങ്ങൾ. അതിൽ ചിലത് ഞാൻ പറയാം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. എന്തിനു വേണ്ടിയാണ് കരള് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാമോ? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥം നല്ല രീതിയിൽ ദഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ദഹിച്ചാൽ അതിലെ പോഷക ഘടകങ്ങൾ നമ്മുടെ ചെറുകുടലിന്റെ ഭിത്തിയിൽ എത്തിച്ചേരും. അവിടെ നിന്നും അത് ബ്ലഡിലേക്ക് വ്യാപിക്കും. അങ്ങനെ വ്യാപിച്ചു കഴിയുമ്പോഴാണ് നാം വളരുന്നത്, നമുക്ക് ആരോഗ്യമുണ്ടാകുന്നത്, പ്രതിരോധ ശേഷി ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. ഒരു ദിവസം ഉദ്ദേശം 1 ലിറ്ററോളം പിത്തരസം നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ ഫാക്ടറി എന്നാണ് കരൾ അറിയപ്പെടുന്നത്.
കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഏതെങ്കിലും കാരണത്താൽ എത്തിച്ചേരുന്ന വിഷവസ്തുക്കളെ വിഘടിപ്പിച്ച് കരൾ ഇല്ലാതെയാക്കുന്നു. കൂടാതെ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിനുകൾ കരളിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ രക്തത്തിലെ വെള്ളത്തിന്റെ അളവിനെ ക്രമീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആൽബുമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ നല്ലതല്ല, പക്ഷെ നമുക്ക് ഓരോ ദിവസവും ഒരല്പം കൊഴുപ്പ് നമുക്ക് ആവശ്യമാണ്. ആ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഇങ്ങനെ 500 പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മുടെ കരൾ ചെയ്യുന്നത്. ഈ കരളാണ് നശിച്ചു പോകുന്നത്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ കണ്ടു, ഒരാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ 1 എന്ന് എണ്ണുന്ന സമയം കൊണ്ട് അത് നമ്മുടെ ബ്ലഡിലേക്ക് വ്യാപിക്കും. ഹൃദയം പമ്പ് ചെയ്ത് വിടുന്ന രക്തത്തിന്റെ 60% കരളിൽ എത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയം ഒരു ദിവസം 7200 L രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ 60% എത്ര വരുമെന്ന് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ. അത്രയും ബ്ലഡ് നമ്മുടെ കരളിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ഒരാൾ മദ്യം കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഈ എത്തിച്ചേരുന്ന ബ്ലഡിനോടൊപ്പം തന്നെ ഈ മദ്യവും ഉണ്ടായിരിക്കും. അവിടെ വെച്ച് ഓക്സീകരണ പ്രവർത്തനം, ജാരണം എന്ന പ്രവർത്തനം നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ 2-3 കാര്യങ്ങൾ സംഭവിക്കും. അതിലൊന്ന് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കും, മറ്റൊന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കും, അഡ്രിനാൽ എന്ന് പറയുന്ന ഒരു ഹോർമോണും ഉൽപ്പാദിപ്പിക്കും. അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോണാണ് ലഹരി വസ്തു മദ്യം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നൽകുന്ന സുഖം എന്ന് പറയുന്നത്. പുകവലിയിൽ നിക്കോട്ടിനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അതിന് അതിൻ്റെതായ സുഖം നൽകുന്ന ഒരു ഘടകമുണ്ട്. ഇവിടെ മദ്യത്തിൽ അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ ഹോർമോണ് മദ്യം ധാരണം ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോണ് നമ്മുടെ ശുദ്ധ രക്തമൊഴുകുന്ന ധമനികളിൽ അടിഞ്ഞുകൂടി കാലക്രമേണ ഹാർട്ട് അറ്റാക്കിന് കാരണമായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് മദ്യപാനം ഹാർട്ട് അറ്റാക്കിന് കാരണമാകുമെന്ന്. വളരെ സിമ്പിളായി നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കരളിൽ വെച്ച് മദ്യം ഓക്സീകരിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ശുദ്ധ രക്തമൊഴുകുന്ന ധമനികളിൽ അടിഞ്ഞുകൂടി അവിടെ ബ്ലോക്ക് ഉണ്ടായി ഹാർട്ട് അറ്റാക്കിലേക്ക്. അതാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ കണ്ടു, ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 1 ml മദ്യം ധാരണം ചെയ്യപ്പെടുമ്പോൾ 7 കലോറി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് പ്രവർത്തനം ചെയ്യണമെങ്കിൽ ഊർജം ആവശ്യമാണ്. സാധാരണ ഒരു വ്യക്തിക്ക് 2500 കലോറി ഊർജം ഒരു ദിവസം ആവശ്യമുണ്ട്. ഒരു കോഴിമുട്ടയിൽ 75 കലോറി ഊർജമാണുള്ളത്. അതിൽ മഞ്ഞയിൽ 60 വെള്ളയിൽ 15. അപ്പൊ ഇവിടെ ചില തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഞാൻ ആ തൊഴിലിനെ വിമർശിക്കുന്നതല്ല, ചില തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വേണ്ട, അവൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യും. അതിന് കാരണം എന്താ? മദ്യം കരളിൽ വെച്ച് ഓക്സീകരിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഊർജം ഉണ്ടാകുന്നു. അപ്പൊ പ്രവർത്തി ചെയ്യാനായിട്ട് വേണ്ടി എവിടെ നിന്ന് ഊർജം കിട്ടുന്നു അത് ശരീരം സ്വീകരിച്ച് ആ പ്രവർത്തനം ചെയ്യും. അത് അങ്ങനെ ഒന്ന്. അപ്പൊ ഒന്നോർക്കണം, നമ്മുടെ കരളിനെയും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും നശിപ്പിച്ചുകൊണ്ടും രോഗിയാക്കിക്കൊണ്ടും കിട്ടുന്ന ഊർജമാണ്. പിന്നെ മറ്റൊന്ന്, മദ്യം കരളിൽ വെച്ച് ധാരണം ചെയ്യപ്പെടുന്ന സമയത്ത് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കും. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൊഴുപ്പ് കലർന്ന ആഹാരം കഴിക്കുമ്പോൾ എന്നാൽ അല്പം മദ്യം കൂടി കഴിച്ചേക്കാം ഈ കൊഴുപ്പെല്ലാം പോകുമെന്ന്. അത് തെറ്റായ ഒരു ധാരണയാണ്. ഒരു കൊഴുപ്പും വേണ്ട, മദ്യം മാത്രം ഒരാൾ കുടിക്കാൻ അത് കരളിൽ വെച്ച് ഓക്സീകരിക്കുന്ന സമയത്ത് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടും. കാലക്രമേണ ഇത് കരൾ വീക്കം അഥവാ ഫാറ്റി ലിവർ ആയി മാറും. മദ്യപാനം കൊണ്ട് കരളിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം. പല കാരണങ്ങൾ കൊണ്ടും കരളിന് രോഗമുണ്ടാകാം. ഞാനിവിടെ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗം ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണ്. നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ബ്ലഡൊക്കെ പരിശോധിക്കും, മറ്റ് ചില ചെക്കപ്പൊക്കെ ഉണ്ട്, അതിൽ നിന്നും കണ്ടെത്തും. ഇപ്പൊ പറയൂ, ഫാറ്റി ലിവർ ആണ്, കരൾ വീക്കമാണ്. കുറേ നാൾ മരുന്ന് കഴിച്ചാൽ ഭേദമാകുന്ന ഒരു രോഗമാണ് കരൾ വീക്കം. പക്ഷെ നല്ല ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുകയല്ല ചെയ്യുന്നു. അദ്ദേഹം വീണ്ടും 1 കപ്പോ 2 കപ്പോ മദ്യം കഴിക്കുകയാണ് ചെയ്യാറുള്ളൂ. ചിലര് ഡോക്ടറെ പോയി കണ്ടു എന്നും വരാം.
എന്തായാലും ഡോക്ടറെ കണ്ട് നിർദ്ദേശം സ്വീകരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ രോഗം മാറി കിട്ടും. അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ കരൾരോഗത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ആൽക്കഹോളി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരും. അത് കുറച്ചുകൂടി സങ്കീർണമാണ്. നമ്മൾ ആദ്യം കണ്ട കരളിലെ ആ തടുപ്പ് അത് ചില വിർണങ്ങളായി മാറും. അവിടെ ചേതാകണക്കളുടെ ഒരു പ്രവർത്തനമൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല, സമയപരിമിതി. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേജില് കരളിൽ എന്താണ് ചെറിയ ചെറിയ വിർണങ്ങൾ ഉണ്ടായിത്തീരുന്നു. ഇവിടെ വെച്ചും മദ്യപാനം നിർത്തി കുറെ നാള് മരുന്ന് കഴിച്ചാൽ ഇതും മാറുന്നതാണ്. ഇനി അതല്ല, കരളിനേക്കാൾ പ്രാധാന്യം മദ്യത്തിന് കൊടുത്തുകൊണ്ട് കുറെ കാലം കൂടി അയാൾ മദ്യം കഴിക്കുകയാണെങ്കിൽ ലോകത്തെ ഒരു രാജ്യത്തും ഇന്നോളവും ഫലപ്രദമായ ചികിത്സ കണ്ടെത്തിയിട്ടില്ലാത്ത ലിവർ സിറോസ് എന്ന് പറയുന്ന അതീവ ഗുരുതരമായ മാരകമായ രോഗമുണ്ടാവും. ലിവർ സിറോസ്, ഇപ്പൊ ലിവർ സിറോസ് എന്ന് പറയുന്നത് മദ്യം കരളിൽ വെച്ച് ഓക്സീകരിച്ച് കരളിലെ കോശങ്ങളൊക്കെ നശിച്ച് കരൾ ഒരു വല പോലെയായി തീരും. അതിനെയാണ് ലിവർ സിറോസ് എന്ന് പറയുന്നത്. ഇതിന് ലോകത്ത് ഒരു രാജ്യത്തും ലിവർ സിറോസിന് ഫലപ്രദമായ ചികിത്സ ഇല്ല. ഒന്നെങ്കിൽ കരള് മാറ്റിവെക്കുകയെ നിർവൃതി ഉള്ളൂ. അതിന് നല്ല പൈസ മുടക്കണം. ഒരു 18 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഒക്കെ ചെലവ് വരുന്ന ഒന്നാണ്. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പെടുന്ന കരൾ കണ്ടെത്തണം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിവെക്കുന്ന കരളിനെ അയാളുടെ ശരീരം സ്വീകരിച്ചില്ല എങ്കിൽ അത് ഏറെ ഗുരുതരമായ അവസ്ഥയിലേക്കും പോയി എന്ന് വരാം. അപ്പൊ ഈ അവസ്ഥയിലേക്ക് പോകണമോ? 500-ഓളം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കരളിനെ ലിവർ സിറോസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് നമ്മൾ വിട്ടുകൊടുക്കണമോ? ലിവർ സിറോസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ 500-ഓളം പ്രവർത്തനങ്ങളും കരൾ നിർത്തിവെച്ച് കരൾ കല്ലാകുകയാണ്, പിന്നെ അവിടെ നിന്ന് കരയുകയാണെന്ന് അവർ. എങ്ങനെയാ കരളിന് കണ്ണൊക്കെ ഉണ്ടോ ഇന്ന് കരയാ എന്ന് പറഞ്ഞാല്, കരൾ കരയുന്നു എന്ന് പറയുന്നതിന് ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം കൊടുക്കാം. ഒന്ന്, രക്തത്തിലെ വെള്ളത്തിന്റെ അളവിനെ ക്രമീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ആ ഹോർമോണിന്റെ നിർമ്മാണം കരൾ എന്ന് പറയുന്ന ഫാക്ടറി നിർത്തിവെക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യും? അയാൾ കുടിക്കുന്ന വെള്ളം കൈകാലുകളിലേക്കും വയറ്റിലേക്കുമൊക്കെയായി വ്യാപിക്കും. കൈകാലുകളിലേക്കൊക്കെ വ്യാപിക്കുന്നതിനെ നീർക്കെട്ടെന്നും വയറ്റിലേക്ക് വ്യാപിക്കുന്നതിനെ മഹോദരം എന്നും പറയും. മറ്റൊന്ന്, കരൾ കരയുന്നു എന്നതിന് മറ്റൊരു അർത്ഥത്തിൽ കൊടുക്കുന്ന ഒരു മീനിങ് ആണ്, നമ്മൾ കണ്ടു രണ്ടാമത്തെ അവസ്ഥയില് കരളിൽ ചില വിർണങ്ങളൊക്കെ വീണു തുടങ്ങുന്നു എന്ന്. അപ്പൊ കരൾ രോഗം വന്നവിടെ ഇരിക്കുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ചോരയും പഴുപ്പുമാണ് ഇവിടെ കണ്ണുനീരായി നമ്മൾ വിവക്ഷിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇത്രത്തോളം 500-ഓളം കാര്യങ്ങൾ ആരോഗ്യപരമായി ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യുന്ന നമ്മളുടെ എല്ലാമായ കരളിനെ ഇന്ന് വരെയും ഒരു വൈറ്റമിനും ഒരു പോഷക ഘടകവും കണ്ടെത്തിയിട്ടില്ലാത്ത മദ്യത്തിന് വേണ്ടി അടിയറ വെക്കുമ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് ഒരു ജന്മമാണ്. വേണമോ? ഇങ്ങനെ കരൾ പോയി, അതോടുകൂടി തന്നെ അയാളിലേക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായ ദുരന്തങ്ങൾ പിന്നീട് കടന്നു വരികയാണ്. എന്താണ് ആ ദുരന്തങ്ങൾ? കരൾ പോയതോടുകൂടി തന്നെ നമ്മൾ കണ്ടു വയറൊക്കെ വീർത്തു വരുന്ന ഒരവസ്ഥ, മഹോദരം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് കൂടാതെ തന്നെ മറ്റൊരവസ്ഥ കൂടിയുണ്ട്, അതിന് പറയുന്ന പേര് ക്വാർട്ടർ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദം എന്നാണ്. അത് സംഭവിക്കുന്നത് ഒരു എല്ലാ ആൾക്കാരും സംഭവിക്കും. ഇവിടെ മദ്യപാനിയെ സംബന്ധിച്ച് ഒരു മദ്യപാനിയായ ഓരോ ആളുടെ അന്നനാളവും ആമാശയവും തമ്മിൽ ചേരുന്ന ഭാഗത്തേക്ക് ഉണ്ടാകുന്ന രക്തസമ്മർദ്ദത്തെ ആൽക്കഹോളിന്റെ മദ്യത്തിന്റെ സാന്നിധ്യം കൊണ്ട് ബലക്ഷയം സംഭവിച്ച ഞരമ്പുകൾക്ക് അതിനെ തടഞ്ഞു നിർത്തുവാനോ അതിനെ കടത്തി വിടുവാനോ സാധിക്കാതെ വന്ന് ആ ഞരമ്പുകൾ ചുരുണ്ടുകൂടി പൊട്ടും. അതോടുകൂടി അയാൾ ബ്ലഡ് വോമിറ്റ് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടാവും മദ്യമൊക്കെ കഴിച്ച് അവന്റെ കരള് പോയി, ഇപ്പോൾ അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പൊ എങ്ങനെയാണ് വൊമിറ്റ് ചെയ്യുന്നത്? ബ്ലഡ് അന്നനാളവും ആമാശയവും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഞരമ്പുകള് ചുരുണ്ടുകൂടി പൊട്ടുന്നു. അതോടുകൂടിയാണ് അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിക്ക്. അച്ഛൻ പറഞ്ഞിട്ടോ അമ്മ പറഞ്ഞിട്ടോ സമൂഹം പറഞ്ഞിട്ടോ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടോ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടോ
ഒന്നും കേക്കാതെ മദ്യത്തിനു പുറകേ പോയി മദ്യം കഴിച്ച് തരണമൊക്കെ പോയി അവശനായ ഒടുവിൽ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന ഒരു ഗ്രഹനാഥനെ നിങ്ങൾ ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്ക് വീട് അന്വേഷിക്കേണ്ട താങ്ങാകണ്ട തണലാകണ്ട അച്ഛൻ ഭാര്യയെ സംബന്ധിച്ചിടത്തോളവും ഭർത്താവ് അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും മകൻ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് എടുക്കുന്നു മദ്യപാനം കൊണ്ട് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അസുഖങ്ങൾ ഉണ്ടാകുന്നത് കരളിനാണ് എങ്കിൽ മദ്യം കഴിച്ച് കരളും പോയി ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന ഒരാളുള്ള ഒരു ഗ്രഹനാഥനുള്ള വീട്ടിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, സ്നേഹനിധിയായ ഭാര്യ. ഇനി ആ ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ, മദ്യം കഴിച്ച് കരള് പോയി ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന ആ ഗ്രഹനാഥനുള്ള ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ, ആ മുഖത്ത് ചിരിയുണ്ടോ? സന്തോഷമുണ്ടോ? കാതിലും കഴുത്തിലും ആഭരണമുണ്ടോ? നല്ല വസ്ത്രമുണ്ടോ? അവിടെ ശാന്തിയുണ്ടോ? സമാധാനമുണ്ടോ? ആര് കൊണ്ടുപോയി? വെള്ളം കയറിയോ? ആരാ കൊണ്ടുപോയത്? ആവർത്തിച്ച് പറയുന്നു, ഇന്നോളവും ഒരു പോഷക ഘടകങ്ങളും കണ്ടെത്തിയിട്ടില്ലാത്ത, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പോഷക മൂല്യങ്ങളും ഇല്ലാത്ത മദ്യം കഴിച്ചതിന്റെ പേരിലാണ് ഇന്ന് ഈ ദുരാവസ്ഥ ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. ചിലര് പറയും ഞാൻ മദ്യം കഴിക്കുന്നത് കമ്പനിക്ക് വേണ്ടിയാണെന്ന്. ഒരു മദ്യപാനന്റെ കമ്പനി ആരാ? ജീവനക്കാരും വലിയ ഒരു മദ്യപാനി. അതാണോ മദ്യം കഴിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ കമ്പനി എന്ന് പറയുന്നതും സുഹൃത്ത് എന്ന് പറയുന്നതും ബന്ധങ്ങൾ എന്ന് പറയുന്നതും? അവരുടെ ബന്ധങ്ങൾ എന്താണ്? സമൂഹത്തിൽ ഏത് ഉന്നത പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും അയാൾ ലഹരി വസ്തുവിന് അടിമയായാൽ അയാൾക്ക് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ നോക്ക്, അയാളെ സ്നേഹിച്ചിരുന്ന ഒത്തിരി പേരുണ്ട്, ഷെയർ ചെയ്ത് മദ്യം മേടിച്ച് കഴിച്ച ഒത്തിരി പേരുണ്ട്, ഒരുമിച്ചിരുന്നവരുണ്ട്. ഇന്നു കരള് പോയി ബ്ലഡ് ഒമിറ്റ് ചെയ്ത് കിടക്കുന്ന അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ ക്ഷേമം അന്വേഷിക്കുവാൻ വരുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും വന്നാൽ തന്നെയോ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പെട്ടെന്ന് തന്നെയും ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. കരള് പോയി ബ്ലഡ് ഒമിറ്റ് ചെയ്തു എന്നതുകൊണ്ടും മദ്യത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത് അവിടെയും അവസാനിക്കുന്നില്ല. അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകും, അത് കോമ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയ വിഷവസ്തുക്കളെ വിഘടിപ്പിച്ച് ഇല്ലാതാക്കി കളയേണ്ട മനുഷ്യ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ ഫാക്ടറി എന്നേക്കുമായി പൂട്ടിപ്പോയി എന്നതിനാൽ പിന്നീട് അവൻ കഴിക്കുന്ന ആഹാരത്തിലോ മറ്റോ ഉള്ള ചെറിയ ചെറിയ വിഷവസ്തുക്കൾ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടി കരളിനെ ഒഴിവാക്കി തലച്ചോറിലേക്ക് വെക്ക ചെന്ന് കോമ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നു. പിന്നെ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവൻ തിരിച്ചു വരികയില്ല. ജീവനുണ്ടോ? ജീവനുണ്ട്. ഹൃദയമിടിക്കുന്നുണ്ടോ? ഹൃദയമിടിക്കുന്നുണ്ട്. പക്ഷെ ആള് ജീവശവം പോലെ എന്നേക്കുമായി ഒരു കട്ടിലിൽ കിടക്കും. അവരുടെ വീട്ടുകാര് പോലും ആഗ്രഹിക്കും ഈ മനുഷ്യൻ ഒന്ന് മരണപ്പെട്ട് കിട്ടിയിരുന്നുവെങ്കിൽ നോക്കണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമുക്തി എന്ന പ്രോഗ്രാമിന്റെ പ്രസക്തി. ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, വേണമോ വേണ്ടയോ. വിദ്യാലയ കലാലയങ്ങളിൽ ഞങ്ങൾ വരുന്നുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ധാരാളം ആൾക്കാർ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. കരളിനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ഈ കണ്ടതാണ്. ആലോചിച്ച് നോക്കിക്കും. അപ്പൊ അതിനെ കുറിച്ച് ഇനി കരളിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാം, എവിടെ ചെന്നു? കോമ വരെയുള്ള ഒരു സ്റ്റേജിലേക്ക് ചെന്നു. അതിനപ്പുറം ഇനി എന്ത് പറയാനാണ്? അയാള് ഒരു മരണക്കട്ടിലേക്ക് തന്നെയും ചെന്നു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഹൃദയത്തിന്. നമ്മൾ നേരത്തെ കണ്ടു 7200 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിന്റെ അവസ്ഥ. ഇതാ നാലറകളുള്ള, നമ്മളെ കൈയൊന്ന് ചുരുട്ടി പിടിച്ചാൽ ആ വലുപ്പമുള്ള നാലറകളുള്ള ഹൃദയത്തിന്റെ അവസ്ഥയും ഇതാണ്. ഒരാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ഹൃദയത്തിന്റെ അറകൾ. ഹലോ, കേക്കത്തില്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കേക്കത്തില്ലേ? ഓ ആ ഓക്കെ ഓക്കെ.
നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ച് പറയുന്നില്ല, മറ്റു വിഷയങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഹൃദയത്തിന്റെ നാലറകളാണുള്ളത്. ഈ അറകളെ തമ്മിൽ വേർതിരിക്കുന്ന സീലിയ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനും ബലക്ഷയമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ കണ്ടു ഹൃദയ സ്തംഭനത്തിന് കാരണമായി തീരുമെന്ന് പറഞ്ഞു. മദ്യപാനം അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോണ് ശുദ്ധരക്തം ഒഴുകുന്ന ധമനികളിൽ അടിഞ്ഞു കൂടുമെന്ന്. അപ്പൊ ഈ 7200 ലിറ്റർ പമ്പ് ചെയ്യുന്ന ഹൃദയത്തെ എന്നേക്കുമായി നിശ്ചലമാക്കണമോ? ചിന്തിക്കണം. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ പറയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മദ്യം കഴിച്ചു നോക്കണമെന്ന്. ഞാൻ പറഞ്ഞു ആദ്യമേ ഒരു രജിസ്ട്രേഷൻ നടക്കും. ആ രജിസ്ട്രേഷൻ നടന്നു പോയാൽ പിന്നീട് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ ഒരു മദ്യപാനിയായി തീരാം. സെക്കൻഡറി ആൽക്കഹോളിസത്തിന് വേറൊരു കാഴ്ചപ്പാടാണ്. ഇവിടെ ഞാൻ സെക്കൻഡറി ആൽക്കഹോളിസം ആ ചർച്ച ചെയ്യുന്നില്ല. ഇനി അവസാനം നിങ്ങൾക്ക് മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമായി ചോദിക്കാം കേട്ടോ. നമ്മുടെ കിഡ്നീനെ ബാധിക്കുന്നുണ്ട്, തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, നാഡി ഞരമ്പുകളെ ബാധിക്കും. അതായത് നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്നുണ്ട്. സംശയ രോഗത്തിൽ ഒന്നൊന്നായ കാരണങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിനേക്കാളും 100 കണക്കിന് മടങ്ങ് മറ്റു കാരണങ്ങൾ കൂടി കിടക്കുകയാണ്. ഒരു ചെറിയ ക്ലാസ് എന്ന നിലയിൽ മദ്യപാനത്തെ കുറിച്ച് ഞാൻ അത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് പുകവലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. പുകയിലയും പുകയിലെ ഉൽപ്പന്നങ്ങളും ഒറ്റ ഒരു തലക്കെട്ടിൽ നമുക്കത് ചർച്ച ചെയ്യാം. പുകയില എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ ഇലയാണ്. ആ ഇലയെ ഒരു പ്രത്യേക രീതിയിലാണ് പുകയിലയാക്കി മാറ്റുന്നത്. നമ്മുടെ വീടി, സിഗരറ്റ്, മുറുക്കാൻ, പാൻ ഉൽപ്പന്നങ്ങൾ, മൂക്കിപ്പൊടി തുടങ്ങിയ എല്ലാത്തിനും തന്നെയും ഈ പുകയിലയുണ്ട്. ഈ പുകയിലയിൽ ഐഡന്റിഫൈ ചെയ്ത 7000-ൽ അധികം വിഷവസ്തുക്കളുണ്ട്. ഐഡന്റിഫൈ ചെയ്തതാണ്, കെമിക്കൽ ലാബുകളിൽ പോയി ഐഡന്റിഫൈ ചെയ്ത 7000-ൽ അധികം വിഷവസ്തുക്കളുണ്ട്. ഇതിൽ 69 എണ്ണം ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗമുണ്ടാക്കുന്നവയാണ്. ഇപ്പൊ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും നിക്കോട്ടിൻ. നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ വ്യവസായിക അടിസ്ഥാനത്തിൽ വേണ്ട ഒരു സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. കീടനാശിനികളിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കീടനാശിനി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചെടികളിലൊക്കെ ഇവിടെ ഏത് കൃഷിയിലാണെങ്കിലും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് അവിടെ നിന്നും കീടങ്ങൾ പറന്നു പോകണം, അല്ലെങ്കിൽ ചത്തുപോകണം. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പറന്നു പോകുന്നില്ല, അവൻ ഇഞ്ചിഞ്ചായി മരണത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നിക്കോട്ടിൻ എന്ന് പറയുന്നത് പുകയിലയിൽ ഉള്ളതാണ്. അത് ഒരാള് വീഡിയോ സിഗരറ്റോ വല്ലതും വലിക്കുവാൻ കാരണമായാൽ 8 സെക്കൻഡ് കൊണ്ട് അയാളുടെ കാൽപാദത്തിൽ അതെത്തും, 20 സെക്കൻഡ് കൊണ്ട് തലച്ചോറിൽ. എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് കൊണ്ട് അയാളുടെ ശരീരത്തിൽ മൊത്തത്തില് ഈ നിക്കോട്ടിൻ വ്യാപിക്കും. ഇങ്ങനെ നിക്കോട്ടിൻ വ്യാപിച്ചു കഴിഞ്ഞാൽ ഒരാൾ കുറെ കാലം പുകവലിയിലുള്ള ആളാണെങ്കിൽ, മുറുക്കലുള്ള ആളാണെങ്കിൽ, മൂക്കിപ്പൊടി വലിക്കുന്ന ആളാണെങ്കിൽ ഈ നിക്കോട്ടിൻ കുറെ നാൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ പിന്നീട് അയാൾക്ക് നിക്കോട്ടിൻ വേണം. ഈ നിക്കോട്ടിനെ ആഗിരണം ചെയ്ത് കൊടുക്കുന്നത് പുകയിലിൽ തന്നെയുള്ള അമോണിയ എന്ന് പറഞ്ഞതാണ്. പിന്നീട് അയാൾക്ക് നിക്കോട്ടിൻ വേണം. അപ്പൊ നിക്കോട്ടിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ, മുറിവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കരിയാൻ പാടാണ്. കാലിന്റെ അടിഭാഗത്തൊക്കെയാണ് വ്രണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഡോക്ടർ പറയും ഇത് മുകളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ മുറിച്ചു കളയേണ്ടതായിട്ട്. അപ്പൊ നിക്കോട്ടിൻ നല്ലതാണോ? അമോണിയ എന്ന് പറയുന്നതും ഈ പുകയിലിൽ തന്നെ ഉള്ളതാണ്, നിക്കോട്ടിനെ ആഹിരണം ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിലെല്ലാം ഉപരിയാണ് ബെൻസോപയർ എന്ന് പറയുന്ന മാരകമായ ഒരു വിഷവസ്തു നമ്മുടെ പുകയിലുണ്ട്. ബെൻസോപയർ അത് വീഡി സിഗരറ്റ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതിന് ദൂഷ്യം ഉണ്ടാകുന്നില്ല. അതിന് വീഡിക്കോ സിഗരറ്റിനോ തീ കൊടുക്കണം, അത് കത്തിക്കും. കത്തിച്ചു കഴിയുമ്പോൾ ഒരാൾ വലിക്കും. വലിച്ചിട്ട് അയാൾ ഊതി വിടുന്ന അല്ലെങ്കിൽ വീഡി സിഗരറ്റിന്റെ അഗ്രഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന ആ പുകയിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുവാണ് ബെൻസോപയർ. ഇത് ഒരാൾ ശ്വസിക്കുവാൻ ഇടയായാൽ പാസീവ് ഞാന് വീടി വലിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആക്റ്റീവ് സ്മോക്കറും, ഞാൻ ഊതി വിടുന്ന പുക മറ്റൊരാൾ ശ്വസിക്കുകയാണെങ്കിൽ അതിന് പാസീവ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് സ്മോക്കർക്ക് ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകാവോ അതിനൊക്കെ അതിന് കൂടുതലാണ് പാസീവ് സ്മോക്കിങ്ങിലൂടെ ഒരാൾക്കുണ്ടാകുന്ന രോഗങ്ങൾ. നമ്മളെ ഈ കുട്ടികളെയൊക്കെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുകവലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതിലൊന്ന് പറയുന്നത് മേൽച്ചുണ്ടാണ്.
മേൽചുണ്ട് മുച്ചുണ്ട് മുച്ചുണ്ട് എന്ന് പറയും മുച്ചുണ്ട് അതായത് നവജാത ശിശുവിന്റെ മുകളിലത്തെ ചുണ്ടിന് പൂർണ്ണമായ വളർച്ച ഇല്ലാത്ത ഒരവസ്ഥ മറ്റൊന്ന് മേലണ്ണാക്ക് പൂർണ്ണ വളർച്ച ഇല്ലാത്ത ഒരവസ്ഥ ഇതൊക്കെ എന്താണെന്ന് അറിയോ ഈ പുകയിലയിൽ നിന്നും ഉണ്ടാകുന്ന ഒരാൾ നേരിട്ട് വലിക്കുകയോ മറ്റൊരാൾ ഊതി വിടുന്ന പുക പാസീവ് സ്മോക്കിംഗ് നടത്തുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഒരു ഗർഭിണി നേരിട്ട് വീഡിയോ സിഗരറ്റ് വലിക്കണമെന്നില്ല അയാൾ പാസീവ് സ്മോക്കിംഗ് കൂടി മതി അപ്പൊ എന്താണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ആരെങ്കിലും പുകവലിക്കുന്നു എന്ന് കണ്ടാൽ അവിടെ ഒന്നും മാറിപ്പോവുക അതേ മാർഗമുള്ളൂ അപ്പം ഈ മേൽച്ചുണ്ട് ഇങ്ങനെ വരുന്നതിന് വേണ്ടി മുച്ചുണ്ട് വരുന്നതിന് വേണ്ടിയും മേലെണ്ണാക്കൻ ഇങ്ങനെ വരുന്നതിനും ഒക്കെ കാരണം എന്ന് പറയുന്നത് പുകവലി എന്നാണ് ഇനി നമ്മൾ വീഡിയോ സിഗരറ്റൊക്കെ കത്തിച്ച് വലിക്കുമ്പോൾ ഇതിന്റെ അഗ്രഭാഗത്ത് വരുന്ന ഒരു കറയുണ്ട് അഗ്രഭാഗത്തിന്റെ കത്തി കത്തി ഇങ്ങി വരുന്ന ഭാഗത്ത് ഒരു കറയുണ്ട് ഒരു കറ പോലെ കാണാം ഇതിനെ ടാർ എന്നാണ് പറയുന്നത് ടാർ ഈ ടാറിൽ തന്നെ 100 കണക്കിന് മറ്റു വിഷവസ്തുക്കളുണ്ട് എനിക്ക് വീഡി സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് നല്ലതെന്ന് പറയാനില്ല ഈ 7000 വസ്തുക്കളെ എടുത്തും ഓരോന്നിനെ വിശകലനം ചെയ്താലും മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു നല്ലതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മുറുക്കുന്ന എന്തിനാ ഈ മുറുക്കിന്റെ ചണ്ടിയൊക്കെ കൂടുതൽ സമയം നമ്മളുടെ വായിൽ കിടക്കുവാൻ കാരണമായി കഴിഞ്ഞാൽ വായിൽ ക്യാൻസർ ഉണ്ടാവും പുകവലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വായിൽ ക്യാൻസർ ഉണ്ടാകാം തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടാകാം അന്നനാളത്തിലുണ്ടാകാം അപ്പൊ നോക്കി പുകവലി നമുക്ക് നൽകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ക്യാൻസർ ആണോ വീണു വായുടെ രുചി കുറയും വിശപ്പ് കുറഞ്ഞു പോകും വിശപ്പ് കുറഞ്ഞാൽ എന്താണ് പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു പോകും അപ്പൊ മറ്റു രോഗങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതൊക്കെ നമുക്ക് വേണം ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുമാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് പുകവലിയെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചൊക്കെ നമ്മള് ഏതെങ്കിലും ഒരു പ്രോഗ്രാമോ ചാനൽ കൂടി ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് താഴെ എഴുതി കാണിക്കുന്നുണ്ട് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വിവിധങ്ങളായ മേഖലയിൽ വിവിധങ്ങളായ പരിപാടികൾ കൂടി ഇന്ന് കേരളത്തിൽ ഉടനീളം ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ആമുഖത്തിൽ ഷിനാജൊക്കെ പറഞ്ഞായിരുന്നു വിമുക്തിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അപ്പൊ നോക്കിയേ അത്രത്തോളം വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് നിങ്ങളാണ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വിദ്യാർത്ഥികളെ ഹൈസ്കൂൾ തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഈ വിഷയത്തിൽ ഇന്ന് പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഏറെയും ഈ ഏജിലാണ് ഇതിലേക്ക് വരുവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ടീനേജ് അപ്പൊ നിങ്ങളൊക്കെ ഈ ടീനേജിൽ പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ പ്രായത്തിലാണ് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ഇന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ഡിവിഷൻ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇനിയും പുകവലിയെ കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന്റെ താപത്തെ കുറിച്ചും മറ്റു രോഗങ്ങളെ കുറിച്ചും ഇതുണ്ടാക്കുന്ന മറ്റ് അസ്വസ്ഥതകളെ കുറിച്ചും ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേറെയും ഉണ്ട് അതിലേക്ക് നീട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയാതെ പോകും സംശയങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് സാമൂഹിക സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി മയക്കുമരുന്നിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് വെക്കണം ആ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് 1-2 പേരുടെ മൈക്ക് ഓൺ ആയൊരു സംശയം എന്തുവാടെ ഇനി നമുക്ക് മയക്കുമരുന്നിനെ കുറിച്ച് ഒരല്പം കാര്യം പറയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നുകൾ ഇത്രയും വ്യാപകമാകുന്നതിന് മുഖ്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറയുന്നത് ഒത്തിരി കാരണങ്ങളുണ്ട് അതിൽ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയേറെ ഇതിനെ ഈ മയക്കുമരുന്നിനെ വ്യാപിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് ഈ അടുത്ത നാളില് ഒരുപക്ഷെ നിങ്ങളുടെ ഒക്കെ ഫോണിലേക്ക് വന്നിരിക്കാം ഈ അടുത്ത നാളില് വാട്സാപ്പിൽ കൂടി വന്ന ഒരു മെസ്സേജ് ഞാൻ വായിക്കാം എന്നിട്ട് 1-2 പേര് ആ മെസ്സേജിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുക കേട്ടോ നമ്മുടെ മയക്കുമരുന്നിനെ കുറിച്ച് വന്ന ഒരു മെസ്സേജാണ് കഞ്ചാവിനെ കുറിച്ചായിരുന്നു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ചെടിയല്ലേ ശരിയല്ലേ ഒരു ചെടിയാ ഇവര് പറയാണ് ഇതിന്റെ രണ്ടല പറിച്ച് ഉണങ്ങി ഒരു പേപ്പറിലാക്കി വലിക്കുമ്പോൾ ഒരു സുഖം കിട്ടും പ്രകൃതി നൽകുന്ന സുഖം എന്താ തെറ്റ് എന്തെങ്കിലും തെറ്റുണ്ടോ 1-2 പേര് അഭിപ്രായം പറഞ്ഞേ എന്തെങ്കിലും തെറ്റുണ്ടോ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു ഇലയാണ് എന്തെങ്കിലും തെറ്റുണ്ടോ
ഇല്ല കേട്ടില്ല ഇത് ഏത് പ്രായക്കാരുടെ കൂടിലേക്ക് വരുന്നതെന്ന് അറിയാവോ നിങ്ങളുടെയൊക്കെ ഏജിലുള്ള ആൾക്കാരുടെ കൂടിലേക്ക് വരുന്നതാണ് മെസ്സേജ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചിലർ അതിനെ ലൈക്ക് ചെയ്യും ഹലോ കുറെ പേരെ ലൈക്ക് ചെയ്യും കുറെ പേരെ അൺലൈക്ക് ചെയ്യും ഒത്തിരി പേര് നിശബ്ദരായിട്ടിരിക്കും ഈ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മദ്യമയക്കുമരുന്ന് മാഫിയകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരുടെ ഇടയിൽ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നു ഇനി ഞാനൊരു മെസ്സേജ് പറയാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പ്രകൃതിയിലുള്ള മറ്റൊരു ചെടിയെ കുറിച്ച് ഞാനൊരു മെസ്സേജ് ഇടാൻ പോവുകയാണ് എന്നിട്ട് നിങ്ങൾ ഒന്ന് രണ്ടുപേർ അഭിപ്രായം പറയണം കേട്ടോ ചൊറിയണം എന്ന് പറയുന്നത് ഒരു ചെടിയല്ലേ ഇതിന്റെ രണ്ടില പറിച്ച് താളി പോലെയാക്കി ദേഹത്ത് തേച്ചു കുളിക്കുമ്പോൾ ഒരു സുഖം കിട്ടും പ്രകൃതി നൽകുന്ന സുഖം വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾ ചെയ്യോ തേച്ച് കുളിക്കോ ഓക്കെ എല്ലാരും മൈക്ക് ഓഫ് ചെയ്തോ എന്താണ് ഇവിടെ നമുക്ക് ശരിയായ ഒരു തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണ് ചൊറിയണം എന്ന് പറയുന്ന സാധനം അങ്ങനെ താളി പോലെ തേച്ച് കുളിക്കുവാനുള്ളതല്ല എന്ന ഒരു തിരിച്ചറിവുണ്ട് അതുപോലെ നമ്മളൊരു തിരിച്ചറിവ് ഈ മയക്കുമരുന്നിന്റെ കാര്യത്തിലും ഉണ്ടാക്കിയാൽ സംഗതി പരിഹാരം ഏതെങ്കിലും രാജ്യത്തിന് മയക്കുമരുന്നുകൾ ആവശ്യമുണ്ടോ ഇന്ത്യയിൽ മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ടോ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിനും മയക്കുമരുന്നുകൾ ആവശ്യമാണ് കാരണം ഒരാൾ ഒരു ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം അനത്തേഷ്യ കൊടുക്കണം അനത്തേഷ്യ ഒരു മയക്കുമരുന്നാണ് അപ്പം മെഡിസിൻ ഫീൽഡില് മയക്കുമരുന്നുകൾ ആവശ്യമാണ് ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏറ്റവും നല്ല വേദനാ സംഹാരികളിൽ ഒന്നാണ് മോർഫിൻ ഇത് മയക്കുമരുന്നിൽ പെടുന്ന ഒന്നാണ് വേദനാ സംഹാരിയാണ് മോർഫിൻ എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഭൂമുഖത്ത് 250 ലധികം ക്യാൻസർ ഉണ്ട് എല്ലാവരും അവരുടെ മൈക്ക് ഓഫ് ആക്കി വെക്കണം ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ പേര് സംസാരിക്കുന്നു എല്ലാരും മൈക്ക് ഓഫ് ആക്കി വെക്കണം സാറേ ഡൗട്ട് ഹലോ ഉണ്ടായിരുന്നു ഇതാണ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ ഡൗട്ടിന് ഞാൻ അവസാനം സമയം തരുന്നുണ്ട് സമയം അനുവദിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിന്റെ അവസാനം നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടി സമയം അനുവദിക്കുന്നുണ്ട് അന്നേരം കൈവരി ചോദിക്കാവുള്ളൂ ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസിന്റെ ആദ്യമേ ഓക്കെ സംശയം തീർക്കാം കേട്ടോ അവസാനം ചോദ്യങ്ങൾ ചോദിക്കാം അതിന് മറുപടി അറിയാമെങ്കിൽ അന്നേരം പറയാം ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങളെ നിങ്ങളുടെ സ്കൂളിലേക്കാണെങ്കിലും അറിയിക്കാം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഇതിനെ കുറിച്ച് ശരിയായ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം അപ്പൊ മോർഫിൻ എന്ന് പറയുന്നത് ഒരു വേദനാ സംഹാരിയാണ് ആർക്ക് കൊടുക്കുന്നത് ഒരു ക്യാൻസർ രോഗിക്ക് നമ്മുടെ ഭൂമുഖത്തുള്ള ക്യാൻസർ ചിലതിന് അതികഠിനമായ വേദനയാണ് വേദന എന്നല്ല അതികഠിനമായ വേദനയാണ് അങ്ങനെ അതികഠിനമായ വേദനയുള്ള ഒരു ക്യാൻസർ രോഗിക്ക് ഒരു ഡോക്ടർ വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കുന്ന ഒരു വേദനാ സംഹാരിയാണ് മോർഫിൻ ഇത് മക്കളെ വാട്സാപ്പിൽ കൂടി നല്ലതാ ഉറക്കത്തിന് നല്ലതാ എന്ന് പറഞ്ഞു തന്നാലോ ഈ അടുത്ത നാളിൽ വന്ന ഈ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ട വാട്സാപ്പിൽ കൂടി വന്ന കുറേ മെസ്സേജുകളാണ് നല്ല ഉറക്കം കിട്ടുവാൻ ഞാൻ ആ മയക്കുമരുന്നിന്റെ പേര് പറയുന്നില്ല നിവൃത്തിയുള്ളിടത്തോളം ഞാൻ മയക്കുമരുന്നിന്റെ പേര് പറയുന്നില്ല ഒരു മയക്കുമരുന്നിന്റെ പേര് അല്ലെങ്കിൽ ഒരു മദ്യത്തിന്റെ പേര് നല്ല രീതിയിൽ പഠിക്കുവാൻ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കുവാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ശരീരത്തിന് ആരോഗ്യം കിട്ടുവാൻ നല്ല ഉഷാറോടുകൂടി ഇരിക്കുവാൻ ഇതിനെല്ലാം ഓരോ മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ പേര് എഴുതിയിരിക്കുക ഇങ്ങനെ 100 കണക്കിന് മക്കളെ ചതിയാണ് കേട്ടോ വഞ്ചനയാണ് കേട്ടോ അവിടെ വീണു പോകരുതേ വാട്സാപ്പ് ഫേസ്ബുക്കിൽ കൂടി വരുന്ന കാര്യങ്ങളിൽ ഏറെയും അസത്യങ്ങളാണ് അപ്പം സത്യവും നുണയും എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു പക്വത കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് മദ്യത്തെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിലെവിടെയോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് ആ ചതി നിങ്ങൾ തിരിച്ചറിയണം
इतुपयोग चल सौजन्य तुम एर वे अम कहू मेड़ इतरी विशदी नर्चा निपिया इन नि उपयोग मयक मर कड़ोचित या पर दूर पढ़ी कुटी इं नमे कोरोना सीसन आयो नाम वीटल क्लास वीटल क्यों मिस्यूस क्यों अलिया संभव दूर पड़ी कुटी अल विवर और मयक मर माफिया मनसिट निर्यूं ए मोन इन अल मोन इन इत्र पढ़ी पपाई आटो मम्मी आटो कूटू एत्रकाल स्नेहल पर कईकूं ए मोन और मोड़ इनता पढ़ी मोड़े पो बोक्स अलग चोर अलग मत ड्रस अचा एंू पर मोड़े पाकि अचा नोक नोकू निर्दीस वाहन चकपी नि कई कयक मरण कू नि आरा नि कई तुम विटे अद्हे पेरियावो नि पिचयो अपरिचित ओरा इतर निमीपच्चा निरसम क्यम पक्षे अवरा नमुक इन क्यों नमक अवाना अद अयलोक अल ना बंधु इन नमुक पर इवड़ो परचयम आलका इन तब नि श्रद्धि इन पल मू वीलर स्थल करंगी कटो कैरा कीरुम रसम यात्रे ओडिका कुरे तुम वराम तमिना मत स्थल करंगी वरुम चुरी कई तरह पिटा नि संशय मेड़ पिटा कूटो नि चोदी अगर नाम चोदो इवे नक्ोकूरी इटपेड़ काल कूड़िया इतना कहना कई पत् वर्ष तेल कौमर प्रायकार मयक मर केस वर्धी वो पत् पु वर्ष पत् वर्ष मुंबर मयक मर केस कुछ इलाय पर इन अल कटो मारी पदस या पेरस पेपर कूड़ी वार्ता वर चानल कूड़ी वार्ता वर अद निवेलू अर्थम केस कटो केस अल साधा वेरपेटर कासएं अड़ू मुंबू शिष्य अभी निर्दा कूड़ा मनस श्रमिक प्रायपूर्ति आगा पेरस ए संभव और पक्षे कुरे अब कूड़ल मनसा वे श्रमिक नाम पर मयक मे अब मयक मे आवश्यम राज्य मेडिसीन नील चिकित्सा मयक मे उपयोग इन मत चौद इंडिया मयक मर निधच आंजन पार्लमेंट पास NDPS आक्ट प्रकार इंडिया संपूर्ण मयक मर निधच प्रकार मयक मर कईवशं विपन कूड़ियालोचन इत वा वे सहायक इतना कुटकर इतने श्रद्धि चल निरपराधी पक्षे के पश्चात अद्हत चल प्रतिस्थान चेरत वरा ना निरपराधित नाम तेलिकाइटे नाम श्रद्धि एल क्यों नाम वाले ऐसे श्रद्धि क्लास व्यक्त कवो आरे पर केल्का ओके
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് വളരെയേറെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഒരു മെസ്സേജ്, കഞ്ചാവ് എന്ന് പറഞ്ഞത് ഒരു ചെടിയല്ലേ എന്ന് പറഞ്ഞിട്ടു കുറ്റമില്ല എന്ന് NDPS ആക്ട് പ്രകാരം മയക്കുമരുന്നുകൾക്ക് എതിരെയുള്ള നിയമപ്രകാരം ഒരു ചുവട് കഞ്ചാവ് അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരാളുടെ പുരയിടത്തിൽ നിന്നാൽ അത് അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതെ ആകട്ടെ കേസെടുത്താൽ ഈ ആക്ട് പ്രകാരം 10 വർഷം കഠിന. എന്താണ് പ്രകൃതിയിലുള്ള ഒരു സസ്യമല്ലേ എന്ന് പറയുന്നു, ഇതിന്റെ രണ്ടിലയല്ലേ എന്ന് പറയുന്നു, പിന്നെ ഇതിനാ പിടിച്ച് 10 വർഷം അയാളെ പിടിച്ച് അകത്തിടുന്നത്, ഇതിനാണ് പിടിച്ച് അകത്തിടുന്നത്. അപ്പൊ അത്രത്തോളം ഒരു കൊലപാതകം ചെയ്താൽ കിട്ടുന്നതിനടുത്തുള്ള ശിക്ഷയാണ് മയക്കുമരുന്ന് കേസുകളിൽ പലതിനും ചിലർ വധശിക്ഷ പോലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ അതിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ് എന്ന് ഈ ശിക്ഷയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒരു കേസെടുത്തപ്പോൾ ഒരു മോനോട് ചോദിച്ചു, മോനെ നീ എന്തിനാ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്? അപ്പൊ ആ മോൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാറേ എനിക്ക് ആദ്യമായി ഇത് തന്നയാൾ പറഞ്ഞു പറക്കാൻ കഴിയുമെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മയക്കുമരുന്ന് കഴിച്ചാൽ ആർക്കെങ്കിലും പറക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഈ പ്രളയമുണ്ടായ കാലത്ത് വെള്ളത്തിലൊക്കെ അകപ്പെട്ടു പോയ ആൾക്കാർക്ക് ഒരല്പം മയക്കുമരുന്ന് വീതം ഇട്ടുകൊടുത്താൽ പോരായിരുന്നു, അവര് പറന്ന് ഉയരത്തില്ലായിരുന്നു? അങ്ങനെയില്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഇപ്പൊ നിനക്ക് നിർത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, പറ്റുന്നില്ല. എന്താണ് ഇത്? കഴിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്റെ ഹൃദയം കണ്ടമോനം അങ്ങ് ഇടിക്കും, അതെനിക്ക് പേടിയാണ് സാർ. അപ്പൊ ആ മോൻ ആ അനുഭവം ഉണ്ടായത്, ചിലർക്ക് ഉറക്കം കിട്ടില്ല, ചിലർക്ക് വിശപ്പില്ല, ചിലർക്ക് ശരീരത്തില് പറഞ്ഞറിയിക്കാൻ മേലാത്ത വേദനയുണ്ടാവും, ചിലർക്ക് അതിഭയങ്കരമായ ഭയം അനുഭവപ്പെടും, മയക്കുമരുന്നിന് അടിമയായി പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അസ്വസ്ഥതയ്ക്ക് അടിമയായി പോകും. അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും മയക്കുമരുന്ന് ഉപയോഗിക്കും. മക്കളെ ചെന്ന് വീടല്ലേ, കിണിയിൽ വീടല്ലേ മക്കളെ. ചില മയക്കുമരുന്നുകൾ ജീവിതത്തിൽ ഒരു തവണ ഉപയോഗിച്ചാൽ അതിന് അടിമയായി പോകും മക്കൾ. അപ്പൊ എന്താണ് എന്ന് അറിയുവാൻ പോലും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു ആപത്തിലേക്ക് ദുരന്തത്തിലേക്ക് ആയിരിക്കും നമ്മൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. മദ്യത്തിന്റെ കാര്യത്തിൽ മദ്യം എന്ന് പറയുന്നത് കരളിനെയാണ് ആ കീട ധാരാളം ഉണ്ടാക്കുന്നത്. മയക്കുമരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയാണ്. ഈ മയക്കുമരുന്നിനകത്ത്, കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു രാസവസ്തുവാണ് THC എന്ന് പറയും, ടെട്രാഹൈഡ്രോക്സിനോമിനോൾസ് എന്നാണ് പറയുന്നത്. അതാണ് കഞ്ചാവിലെ ലഹരി വസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? അയാൾക്ക് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് ഈ THC ടെട്രാഹൈഡ്രോക്സിനോമിനോൾസ് നൽകുന്ന ഒരു സുഖമാണ്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു കഴിയുമ്പോൾ അയാളുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും. അതിന് മയക്കുമരുന്ന് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഒരു ചായ കുടിക്കുമ്പോൾ സുഖം കിട്ടിയാൽ, കാപ്പ് കുടിക്കുമ്പോൾ സുഖം കിട്ടിയാൽ, ഒരു സിനിമ കണ്ടാൽ സുഖം കിട്ടിയാൽ, പേപ്പർ വായിക്കുമ്പോൾ സുഖം കിട്ടുന്നത്, ഇതെല്ലാം ഡോപ്പമിന്റെ ഉൽപ്പാദനമാണ്. ഇവിടെ പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് ഇന്നൊരു പേപ്പർ വായിച്ചാൽ അയാൾക്ക് നാളെയും നാളെ കഴിഞ്ഞും 2 മാസം കഴിഞ്ഞാലും 6 മാസം കഴിഞ്ഞാലും അയാൾക്ക് ഒരു പേപ്പർ വായിച്ചാൽ സുഖം കിട്ടും. സിനിമ കാണുന്നവരെ സംബന്ധിച്ച് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിൽ 1 മതി അയാൾക്ക് കിട്ടാനുള്ള സുഖം കിട്ടും. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു സമയനിഷ്ഠയുണ്ട്, ഒരളവുണ്ട്, കൃത്യതയുണ്ട്, അയാൾക്ക് സുഖം കിട്ടും. പക്ഷെ ലഹരി വസ്തുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ പറയുന്നു, ഇന്ന് ഒരാൾ ഒരു വീട് വലിച്ചു എന്ന് കരുതുക, അയാൾക്ക് എന്താണ് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഒരു സുഖം കിട്ടുന്നു. വലിയ സുഖമൊന്നുമില്ല കേട്ടോ, പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു സുഖമില്ല. പേപ്പർ വായിക്കുന്നത് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു സുഖമാണോ? സിനിമ കാണുന്നത് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു സുഖമാണോ? നല്ല ആഹാരം കഴിക്കുന്നത് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു സുഖമാണോ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. മയക്കുമരുന്ന് കഴിച്ചാലും മദ്യം ഉപയോഗിച്ചാലും ഒക്കെ പറഞ്ഞറിയിക്കാൻ മേലാത്ത രീതിയിലൊരു സുഖം ഇല്ല കേട്ടോ. സാധാ ഒരു അവസ്ഥ ഇവിടെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. വീട് വലിക്കുന്നു, അപ്പൊ അയാൾക്ക് എന്താണ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു സുഖം കിട്ടുന്നു. പക്ഷെ ശരീരം തന്നെ തിരിച്ചറിയും ശരീരത്തിന് അനുകൂലമല്ലാത്ത ഏതോ ഒരു ലഹരി വസ്തു ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഈ സുഖമൊന്നും വേണ്ട. അപ്പൊ തലച്ചോറ് തന്നെ എന്ത് ചെയ്യും? ഈ ന്യൂറോണുകൾ ഈ ഡോപ്പമിനെ വഹിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ചു കളയും ഈ ഡോപ്പമിനെ. അപ്പൊ സുഖം കിട്ടാതെ വരും. അപ്പൊ ആദ്യത്തെ സുഖത്തിന് വേണ്ടി ഒരു വീഡിയോ എന്നുള്ളത് 2, 3, 5 ഒരു പാക്കറ്റായി ജെയിൻ സ്മോക്കറായി. മദ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഒരു പെക്കിൽ ആരംഭിക്കുന്നു, പഴയ സുഖം കിട്ടാതെ പോകുന്നു, 2 പെക്കായി
മൂന്ന് പക്കായി പിന്നെയോ ഒരു ഫുള്ളായി ലിറ്ററായി കാലും കൈയും ഒന്നും നിരത്തും അയാൾക്ക് ബാലൻസ് പോലും കിട്ടാതെ പോകുന്നു. ലഹരി വസ്തുക്കള് ഇങ്ങനെയാണ്, പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നും നമ്മൾ ഓർക്കുക. അപ്പൊ ലഹരി വസ്തുക്കളില് ഈ ഒരു പ്രക്രിയ ഉള്ളത് കൊണ്ട് ചിലരൊക്കെ ഉണ്ട് ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കും, ഞാൻ അവനെ പോലെ കുടിക്കില്ല വരിക്കില്ല. കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക, അവനൊന്നും മാതൃകയാക്കിയവനൊന്നുമല്ല, അവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഇവൻ അതിനും അപ്പുറത്തേക്ക് പോവുകയാണ്. അതാണ് ലഹരി വസ്തുക്കളുടെ അഡിക്ഷണൽ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് വീഴാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണുപോയാൽ ഈ പറഞ്ഞ അവസ്ഥയാണ് ചിലപ്പം അതിൽ നിന്ന് കരകയറാൻ പോലും സാധിച്ചൊന്നും വരികയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണമോ? ഇനി തലച്ചോറിന് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ രീതി മാറ്റങ്ങൾ, ഭൗതിക മാറ്റവും രാസമാറ്റവുമുണ്ട്. ഭൗതിക മാറ്റത്തിൽ ഒന്ന് മറ്റൊന്നായാൽ ആദ്യത്തെ അവസ്ഥയിൽ കൊണ്ടുവരാം, പക്ഷെ രാസമാറ്റത്തിൽ അത് സാധ്യമല്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് തലച്ചോറിലുണ്ടാകുന്ന മാറ്റം രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ചാണ്. അപ്പൊ രാസമാറ്റത്തിൽ ഒന്ന് മറ്റൊന്നായാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മളൊരു വിറകഷ്ണം കത്തിക്കുന്നു, അത് ചാരമായി തീരുന്നു. ഈ ചാരത്തെ വീണ്ടും വിറകഷ്ണമാക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടുപിടുത്തം ഇതുവരെയും നമ്മുടെ ശാസ്ത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം രാസമാറ്റത്തിൽ ഒന്നും മറ്റൊന്നായാൽ ആദ്യത്തെ അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റില്ല. പാല് മോരാകുന്നു, തൈരാകുന്നു, നെയ്യാകുന്നു, ഇതിനെ ആദ്യത്തെ പാലാക്കാൻ സാധിക്കുമോ? അപ്പൊ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ കള്ള് അത് കുറെ കാലം നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അത് വിനാഗിരിയായി തീരും, അതാണ് ഒറിജിനൽ വിനാഗിരി. ആ വിനാഗിരിയെ പിന്നെ കള്ളാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്, നടക്കുകയില്ല, രാസമാറ്റം. എന്ന് പറഞ്ഞതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചോറിൽ രാസമാറ്റമാണ് സംഭവിക്കുന്നത്. അങ്ങനെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് തലച്ചോറിന് ശരിക്ക് രാസമാറ്റം വന്നു കഴിഞ്ഞാൽ നമ്പർ 8 അടി വരെയിട്ട് പറയുന്നു, ലോകത്ത് ഒരു രാജ്യത്തും ഇത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ ഒരു ഹോസ്പിറ്റൽ ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്നിടത്തുണ്ട് എന്ന്. ലോകത്തില് ഒരിടത്തും തലച്ചോറിന് പൂർണ്ണമായി രാസമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ചികിത്സയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിമുക്തിയിലൂടെ ഞങ്ങൾ പറയുന്നു, ഡോക്ടർമാർ പറയുന്നു, അറിവുള്ളവരൊക്കെ തന്നെയും പറയുന്നു, മക്കളെ നിങ്ങൾ ലഹരി വസ്തുക്കൾ പ്രത്യേകിച്ച് മയക്കുമരുന്ന് നിങ്ങൾ ഉപയോഗിക്കരുതേ എന്ന് ഒരിക്കൽ കൂടി എന്റെ മക്കളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു. മക്കളെ, ചികിത്സയില്ലാത്ത ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞ് ഉണ്ടാകുന്ന ഈ രാസമാറ്റത്തിന് തലച്ചുകൊണ്ട് ഈ രാസമാറ്റത്തിന് ചികിത്സയില്ല മക്കളെ. അതുകൊണ്ട് എന്താണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാതെ ഇരിക്കുക. എന്താണെന്ന് അറിയാൻ പോലും ഉപയോഗിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ചില ഇനം മയക്കുമരുന്നുകൾ പേര് പറയുന്നില്ല, ചില ഇനം മയക്കുമരുന്നുകൾ ജീവിതത്തിൽ ഒരു തവണ ഉപയോഗിച്ചാൽ അതിന് അടിമയായി പോവും. കഞ്ചാവ് മാത്രമല്ല മയക്കുമരുന്നുകൾ, കഞ്ചാവിന് തന്നെ 60-ൽ അധികം ബൈ പ്രോഡക്റ്റുകൾ കിടക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കാതെ ഇരിക്കുക. അത് മാത്രമല്ല, നമ്മുടെ സാറാദിവേ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ പറയുമ്പോൾ അതിന്റെ കാര്യ കാരണങ്ങൾ സഹിതം പറയണം, ഇന്ന രീതിയിലാണ് സംഭവിക്കുന്നത്, ഡോപമിനാണ് ഉത്പാദിപ്പിക്കുന്നത്, രാസമാറ്റമാണ് സംഭവിക്കുന്നത്. രാസമാറ്റത്തിന് 2 ഉദാഹരണം പറയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്ന് പറയണം മക്കളെ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. വിദ്യാർത്ഥി സമൂഹത്തിന് ഒരുമിച്ച് നിന്നാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല, മക്കൾ ഒരുമിച്ച് നിൽക്കണം. നല്ല ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ നല്ലതെങ്കിൽ നിങ്ങളുടെ മക്കൾ നല്ലതായി, നിങ്ങൾ ചീത്തയെങ്കിൽ നിങ്ങളുടെ മക്കൾ അതിൽ കൂടുതൽ ചീത്തയാണ്. ചെയ്യണം മക്കൾ നല്ലവരാവുക. നിങ്ങൾ നല്ലവരാകുമ്പോൾ അടുത്ത ഒരു തലമുറയെ നമുക്ക് നല്ലതായി വളർത്തിയെടുക്കാം. അപ്പൊ ഞാൻ ഇനി ആ മയക്കുമരുന്നിനെ കുറിച്ചും ഇത്രയേ പറയുന്നുള്ളൂ. ഇനി 1-2 സാമൂഹിക പ്രശ്നങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് നമ്മുടെ ക്ലാസ് നിങ്ങളുടെ സംശയങ്ങളോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ സൂം ഗൂഗിൾ മീറ്റ് തുടങ്ങിയവ കൂടിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. മക്കളെല്ലാവരും തന്നെയും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ, മൊബൈൽ ഫോൺ നല്ലതാ, 100 കണക്കിന് നല്ല കാര്യങ്ങൾ ഉള്ളതാണ് മൊബൈൽ ഫോണ്. ഇത് ഉപയോഗിക്കുന്ന ആളുടെ നല്ലതിലേക്കും കൊണ്ടുപോകാം, നമ്മളെ മോശത്തിലേക്കും കൊണ്ടുപോകാം. നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ ഇന്ത്യയിൽ അനുവദിച്ചിരിക്കുന്ന ഒരു റേഡിയേഷൻ നിരക്കുണ്ട്.
എത്രയാണ് റേഡിയേഷൻ നിരക്ക് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കയറി *07 ആഷ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇന്ത്യയിൽ അത് അനുവദിച്ചിരിക്കുന്നത് 1.6 kg കേട്ടോ, കറക്റ്റ്. അങ്ങനെ ഒരു അളവിലാണ് പറയുന്നത്, 1.6 ആണ് അതിന് പറയുന്നത്. നമ്മുടെ ഓരോന്നും ഒരേ അളവുകൾ പറയുന്നുണ്ട്, ഇവിടെയും 1.6 ആണ് പറയുന്നത്. അപ്പൊ നോക്കിയോ നിങ്ങളുടെയൊക്കെ ഫോണിൽ അതാണ്, ഒന്ന് നിങ്ങൾ തന്നെ കയറി നോക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ സന്ദർശിക്കുന്ന പല സ്ഥലങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോണുകളിൽ അതെല്ലാം എന്താണ് സേവ് ആകുന്നുണ്ട്. നിങ്ങൾ പോലും അറിയില്ല, നിങ്ങൾക്ക് പോലും അറിയത്തില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടോ, ഗൂഗിൾ മാപ്പിൽ കയറുക, അതിന്റെ ഇടതുഭാഗത്ത് 3 വരകൾ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. യു ആർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പോലും ഞെട്ടിപ്പോകും, നിങ്ങൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളും നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു പടം പോലും എടുത്തിട്ടില്ല, ഒരു പടം പോലും നിങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ അവിടെയുള്ള ബീഗാലാൻഡിൽ പോയെങ്കിൽ ബീഗാലാൻഡുമായി ബന്ധപ്പെട്ട പടം, ഒരു പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അമ്പലമാണെങ്കിൽ അത്, ടൗൺ ആണെങ്കിൽ അത്, അതുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങൾ നിങ്ങൾ എടുത്തിട്ടില്ല ഫോണിൽ, പക്ഷെ നിങ്ങളുടെ ഫോണിൽ അതൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ഇതൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫോണിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറെ ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ അത് നിങ്ങളെ മിസ്യൂസ് ചെയ്യാനും നിങ്ങളതിലേക്കൊക്കെ വീണു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ നല്ല പക്വതയുള്ള ഒരു ഏജിലേക്ക് എത്തിയിട്ടില്ല. പക്വതയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഈ മൊബൈൽ ഫോണല്ല എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ചിരിയില്, ഒരു കളിയില്, ഒരു തമാശയില്, നല്ല ഒരു മെസ്സേജില് ഒക്കെ വീണു പോകുന്ന ഒരു ഏജാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, മക്കളെ നിങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ്, വൃത്തിയുടെയും വെടുപ്പിന്റെയും കാര്യത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. ഞാനൊരു നിങ്ങളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതല്ല, ഒരിക്കലും ഞാനതല്ല. ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങളുടെ അവകാശമാണ്, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെട്ടവരെ ഒക്കെ കാണുമ്പോൾ, ഏറെ പേരെയും അകപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവരുടെ മുടിയൊക്കെ ഇരിക്കുന്നത് ഈ മുള്ളമ്പന്നിയുടെ മുള്ളു പോലെ മുകളിലേക്ക് കുത്തിയിരിക്കുക. ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ അവകാശമാണ് കേട്ടോ, അത് ഞാൻ പറയുന്നു. നിങ്ങളുടെ അവകാശത്തിൽ കൈകിടക്കുന്നതല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതൊക്കെ നിങ്ങളുടെ അവകാശമോ, ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, നിങ്ങളുടെ മുടി എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നിങ്ങളുടെ അവകാശം തന്നെ. പക്ഷേ അവകാശങ്ങൾ ഇരിക്കുമ്പോഴും വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥിയെ തിരിച്ചറിയുന്നത് അവരുടെ യൂണിഫോമിലൂടെയാ, ഒരു പോലീസുകാരനെ എക്സൈസുകാരനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, അവർക്ക് അവരുടേതായ ഒരു യൂണിഫോം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു യൂണിഫോം ഉണ്ട് മക്കളെ, അതുണ്ട്. അത് ചില മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് ചിലപ്പോൾ അവിടുത്തെ പിടിഎയുടെ ഒക്കെ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിലുമായിരിക്കാം. പക്ഷെ ഇന്ന് ചില കുട്ടികളെയൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇതേ രീതിയിൽ മുടിയിരിക്കുന്നത്. സാധാ രീതിയിൽ ചീരി വെക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതോ സൂര്യനും ജെല്ല് വരുത്തുന്നതാണ്. ആ ജെല്ല് വെട്ടുമ്പോഴാണ് മുടി അങ്ങനെ ഈ മുള്ളമ്പന്നിയുടെ മുള്ളു പോലെയാകുന്നത്. അപ്പൊ ഒരു തീ കൊടുത്തു കഴിഞ്ഞാല് എന്താ ചന്ദ്രനെ വ്യാഴത്തെയൊക്കെ ഇടിച്ചു മാറ്റി പോകുന്നത് പോലെ, പക്ഷെ ആ ജെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് അകാല നരയുണ്ടാകും, പാണ്ടുകൾ ഉണ്ടാകും, മുടി പൊഴിച്ചു അനുഭവപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വേഷം കെട്ടലിലേക്ക് മക്കൾ പോകരുത്. 16 ചരട് കെട്ടിക്കാണുന്നുണ്ട്, രാഗി പോലെ ജപിച്ചു കിട്ടുന്നതല്ല, അതൊക്കെ ഒരു മതത്തിന്റെ ഭാഗമായിട്ടാണ്, നല്ലതാണ്. പക്ഷെ ഒരു കാലത്ത് മഞ്ഞയും പച്ചയും ചേർന്ന ചരടുകൾ കെട്ടിക്കഴിഞ്ഞാൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ എന്നുള്ളൊരു സിഗ്നൽ ആയിരുന്നു. ബൈക്കിലോ സ്കൂട്ടിയിലോ വരുന്നവൻ കഞ്ചാവിന്റെ ഇലയുടെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ എന്റെ കയ്യിൽ മയക്കുമരുന്നുണ്ട് എന്ന ഒരു അടയാളമായിരുന്നു. ഇത് ഒരു ഫാഷനായി മാറി. എന്നിട്ട് എന്ത് ചെയ്തു, കിട്ടുന്നതെല്ലാം കൈ കിട്ടാൻ തുടങ്ങി. ചില കടക്കാർ പോലും ഈ കഞ്ചാവിന്റെ സ്റ്റിക്കർ ബോർഡിന്റെ ഒക്കെ അടിയിൽ ഇതിനെ ഒട്ടിക്കാൻ തുടങ്ങി. അതിന്റെ അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കരച്ചീപ്പൊക്കെ വന്നു. ഇതെന്താണ് വ്യാപകമായി നോക്കി, എവിടെയാണ് തുടങ്ങിയത്. പിന്നെ കടുക്കൻ, കടുക്കൻ ഇടുന്നതിനെ കുറിച്ച്, കടുക്കനൊക്കെ മതപരമായി ഇടുന്നുണ്ട് പൊക്കോട്ടെ, കടുക്കൻ ഇടുന്നതിനൊക്കെ ക്യൂബയുമായി ബന്ധപ്പെട്ട് ഒരു സംസ്കാരത്തിന് തന്നെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കുക. ആ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കടുക്കൻ നമ്മൾ ഇടാൻ നമ്മളൊരു വൈമനസ്യം കാണിക്കും. ഞാൻ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് കൂടുതൽ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ വസ്ത്രധാരണങ്ങൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ, ഞാൻ അതിനെ ഒരു കുറവായി പറയുന്നില്ല. ഒരു ബസ്സിൽ കയറിയിട്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ മക്കളെ രാവിലെ ടോയ്ലറ്റിൽ പോകുന്ന ഭാഗം കുറെ വെളിയിലാണ് കേട്ടോ. നാണമാണ്, കഷ്ടമാണ്. ആ വണ്ടിക്ക് പുറകിലിരിക്കുന്ന നിങ്ങളുടെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരിയാണ്, സഹോദരന്മാരാണ്. അവരും ടിക്കറ്റ് എടുത്തിട്ടാണ് മക്കളെ യാത്ര ചെയ്യുന്നത്. പറയും അവൻ എവിടുത്തെ കുട്ടിയാണ് എന്ന് ചോദിക്കും. മോശമാണ് കേട്ടോ നിങ്ങളുടെ അച്ഛൻ. ചെയ്യരുത് മക്കൾ, നല്ല മക്കളായി, നല്ല ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി, ദൈവത്തിന്റെ നാട്ടിൽ പിറന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ വേണം മക്കളെ നമ്മൾ വളരുവാൻ വേണ്ടി. ഇനി പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത്,
മക്കളെ നിങ്ങളൊക്കെ ഇന്നിപ്പം വിദ്യാർത്ഥിനികളാണ്, നാളെ കോളേജ് കുമാരികളാകും. ജീവിതം എന്ന് പറയുന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരും, പുറകോട്ട് പോകരുത്. അങ്ങനെ പുറകോട്ട് പോകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കണം. ഒരു വീട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ തന്നെ അറിയാം അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ എങ്ങനെയുണ്ട് എന്ന്. ആ മുറ്റം ഒന്ന് നോക്കിയാൽ നല്ല പെൺകുട്ടികൾ ഇരിക്കുന്ന വീടിന്റെ മുറ്റമുണ്ട്. നല്ല കണ്ണാടിച്ചിലൂരെ കിടക്കും. റൂമിലേക്ക് കയറുമ്പോഴോ നല്ല തിളക്കമാർന്ന അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ പഠിക്കണം. അച്ഛനും അമ്മയും ഒക്കെ കഴിച്ചിട്ട് പാത്രം വെച്ചിട്ടുണ്ടോ? മക്കളെ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. മക്കളെ അമ്മയുടെ ഇഷ്ടം കൂടെ നോക്കണം നിങ്ങൾ വസ്ത്രം എടുക്കാൻ പോകുമ്പോൾ. അല്ലാതെ നിങ്ങൾ കാണുന്ന ഇഷ്ടമുള്ള ഏതെങ്കിലും വസ്ത്രമല്ല എടുക്കേണ്ടത്. നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന അനുകൂലമായ വസ്ത്രങ്ങൾ എടുത്തു തരുവാൻ നിങ്ങളുടെ എല്ലാമായ ലോകത്തിന്റെ ഏറ്റവും വലിയ ശരിയായ അമ്മയെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. അമ്മ പറയും. അല്ലാതെ സിനിമയിൽ കാണുന്നതും സീരിയൽ കാണുന്ന വസ്ത്രങ്ങളുമൊക്കെ നിങ്ങളുടെ ശരീരത്തിന് യോജിച്ചതല്ല മക്കളെ. ഇന്ന് ചില പെൺകുട്ടികളുണ്ട് കുറവായി പറയുന്നു ആരും കരുതരുതേ. ചില പെൺകുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പോവുക വിളിച്ചുകൊണ്ട്. അമ്മയെ വിളിക്കുന്നതാണോ, അച്ഛനെ വിളിക്കുന്നതാണോ, അധ്യാപകരെ വിളിക്കുന്നതാണോ, കൂട്ടുകാരികളെ വിളിക്കുന്നതാണോ, ആരെ വിളിക്കുന്നു എന്ന് അറിയില്ല. ഒന്നൊന്നര മണിക്കൂറോളം വിളിക്കുക. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാലും അവിടെ വെച്ചും കൊണ്ട് ചെവിയിൽ ഒരു ഫോണ്. ബസ്സിൽ കയറി സീറ്റ് കിട്ടിയാൽ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോണിലാണ്. മക്കളെ നാളെ വിവാഹ മാർക്കറ്റിൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. പെൺകുട്ടികളെ നിങ്ങളെ ശ്രദ്ധിക്കും ആൾക്കാർ, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നടന്നു പോകുമ്പോഴും വീട്ടിലായാലും ബസ് സ്റ്റോപ്പിലായാലും ബസ്സിലായാലും നിങ്ങൾ നിങ്ങളായി തീരുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഓപ്പണായി നിങ്ങളെടുത്ത് ഉപയോഗിക്കരുത്. മാതാപിതാക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ചെറുപ്പത്തിലെ വില കൂടിയ മൊബൈൽ ഫോൺ ഒക്കെ മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടരുതേ. ആരെയെല്ലാം വിളിച്ചിട്ടുണ്ട്? ചില കുട്ടികൾ ഫോൺ വൈകിട്ട് രാത്രിയൊക്കെ കാണാം. അവരുടെ മുറിയിൽ വെട്ടമുണ്ടാവും. ഫോണൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എത്ര അച്ഛനും അമ്മമാരും ഇതിപ്പോഴും മേടിച്ചു നോക്കുന്നുണ്ട്. നെറ്റ് ബാലൻസ് നോക്കാറുണ്ടോ? ഇവർ നെറ്റ് എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ടോ? ഇവര് ഡിലീറ്റ് ചെയ്ത വീഡിയോകളും ഇമേജുകളും റീസ്റ്റോർ ചെയ്ത് നോക്കിയിട്ടുള്ള എത്ര മാതാപിതാക്കളുണ്ട്? ഇതെല്ലാം മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണിലുള്ള പ്രാഥമികമായ പരിജ്ഞാനം മാതാപിതാക്കളെല്ലാവരും എടുക്കണം. ഞാനിത് സാധാരണ കുടുംബ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇവിടെ ഏതെങ്കിലും മാതാപിതാക്കൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇത് മാതാപിതാ കുടുംബ ക്ലാസ്സുകളിൽ എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ഇരിക്കുന്ന വേദിയിൽ എടുക്കുന്നതാണ്. ആരെങ്കിലും ഈ ക്ലാസ് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോടായി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ മക്കൾക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണം. നമുക്കറിയാൻ മേലാത്തതിൽ കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ മക്കൾക്കറിയാം. ചില അമ്മയും അച്ഛനൊക്കെ പറയും എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പഠിക്കുന്ന മോനോ മോക്ക് എല്ലാം അറിയാമെന്ന്. അത് തന്നെ മണ്ടത്തരമാണ് കേട്ടോ. ആയിരക്കണക്കിന് കാര്യങ്ങളുള്ള മൊബൈൽ ഫോണിൽ അവരൊരു വീഡിയോ എടുത്ത് കണ്ടതിന്റെ പേരിലോ ഒരു നമ്പർ സേവ് ചെയ്തതിന്റെ പേരിലോ ഒരു ഇമേജ് അയച്ചതിന്റെ പേരിലോ എൻ്റെ മക്കൾക്ക് എല്ലാം അറിയാവുന്ന പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി അത് പോകട്ടെ, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇനി പെമ്മക്കളോടായി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ മക്കളാണ്, എൻ്റെ പൊന്നു മക്കളാണ് കേട്ടോ നിങ്ങളെല്ലാവരും. നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിക്കണം. ചോറ് വെക്കാൻ പഠിക്കണം, കറി വെക്കാൻ പഠിക്കണം. ഇന്ന് നമ്മുടെ അമ്മമാര് പോലും ഇറച്ചിക്കറി വെക്കണമെങ്കിൽ മീറ്റ് മസാല വേണം. അത് എന്തുമാകട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മീൻകറി വെക്കാനും ഇറച്ചിക്കറി വെക്കാനും അവീരുണ്ടാക്കാനും തീരുണ്ടാക്കാനും പുളിശ്ശേരി എളിശ്ശേരി എല്ലാം ഉണ്ടാക്കാൻ മക്കളെ നിങ്ങൾ പഠിക്കണം. നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരാ. അവിടെ ചെന്ന് കഴിയുമ്പോഴോ ഒരു കുറവ് വന്നാൽ ആരെയാ പറയുന്നത്? വീട്ടിലേ അമ്മയില്ലായിരുന്നു, ഒന്നും പഠിപ്പിക്കാതാണോ നീ വിട്ടെന്ന് ചോദിക്കും. അവിടെ വെച്ച് നിങ്ങളുടെ അമ്മയ്ക്ക് വെക്കുമ്പോഴേ നിങ്ങൾക്ക് വലിയൊരു വേദനയാണ് കേട്ടോ, ഒരു വിഷമമാണ്. അത് സഹിക്കുന്നതിനും അപ്പുറമാണ് അവിടെ പ്രശ്നങ്ങൾ കുടിച്ചു തുടങ്ങും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് എന്താണ്, ഇവിടെ വെച്ച് തന്നെയും നമ്മൾ എന്താണ് എല്ലാം പഠിക്കണം. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോഴും അനുരാഗം എന്ന് പറയുന്നതൊന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അനേകം പേർ അനുരാഗങ്ങൾ പറഞ്ഞു വന്നിരിക്കാം. ഒത്തിരി പേരും അതിൽ വീണു പോകുന്നുണ്ട്. 18 വയസ്സ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട്. മക്കളെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതിലേക്ക് വീണു പോകുന്നത്? അവരുടെ കുടുംബമേതാ? കുടുംബത്തിൽ ആരുണ്ട്? ഇവന് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവന്റെ പേരിൽ എന്തെങ്കിലും മയക്കുമരുന്ന് മദ്യമയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കേസുണ്ടോ? ഒരു കുടുംബം പോറ്റുവാനുള്ള ത്രാണി ഇവനുണ്ടോ? നിങ്ങളുടെ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കാതെ
അനുരാഗത്തിൽ വീഴുന്നു. പിന്നെയോ എല്ലാം വിട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോവുകയാ. എന്ത് കഷ്ടമാണ് മക്കളെ. ജനിച്ചു വീഴുമ്പോൾ പെണ്ണാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് പെണ്ണാണെങ്കിൽ അവരുടെ വിവാഹം അച്ഛന്റെ വലിയ സ്വപ്നമാണ്, അമ്മയുടെ വലിയ സ്വപ്നമാണ്. മണപാട്ടിയായി അവളെ അണിയിച്ചിരുത്തണം. ഒത്തിരി പേരെ വിളിക്കാനുണ്ട്. കതിർ മണ്ഡപം, കല്യാണ മണ്ഡപം ഒരുക്കേണ്ടതായിട്ടുണ്ട്. തലേ ദിവസം മൈലാഞ്ചി ഇടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചു കൂട്ടുവാനുണ്ട്, ഇവിടെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അനുഗ്രഹം മേടിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാറുണ്ടോ ആ കാര്യങ്ങളൊക്കെ? ഏതോ ഒരുത്തനെ കണ്ടു, അവനെ ഇഷ്ടപ്പെട്ടു, പിന്നെ അവൻ മതി. അവൻ ആരാണ് ഒന്നും അറിയാറില്ല, നിങ്ങൾക്കറിയില്ല. വിവാഹം കഴിച്ചു പോകുമ്പോൾ അമ്മയുടെ അനുഗ്രഹം മേടിച്ചു കൊണ്ട് വേണം പോകാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിവാഹ മണ്ഡപത്തിൽ അമ്മ ഓടി നടക്കുക? വിവാഹ മണ്ഡപത്തില് അമ്മ ഓടി നടക്കുകയാണ്. വരുന്നവരെയൊക്കെ വിളിച്ചിരുത്തി സൽക്കരിച്ച് ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞ് അമ്മ അവരെല്ലാവരെയും വിളിച്ചിരുത്തുക. എന്നിട്ടോ അവസാനമാകുമ്പോൾ എന്താണെന്ന് അറിയാവോ? നിങ്ങൾ യാത്ര പറയാനായിട്ട് വേണ്ടി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കണം മക്കളെ. അമ്മ കൈ ഉയർത്തിപ്പിടിച്ച ഒരു അനുഗ്രഹമുണ്ട്. എങ്ങനെയാണ്? സർവശക്തനായ ദൈവമേ, എന്റെ മോളെ കാത്തുരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, സന്താനങ്ങളെ കൊടുക്കണമേ, ആരോഗ്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഈ അനുഗ്രഹം മേടിക്കാതെ കടന്നു പോകുന്ന പെൺമക്കളെ കുടുംബ കോടതിയുടെ വരാന്തയിലേക്കാണ് കേട്ടു, നാശത്തിലേക്കാണ് കേട്ടു. പോകരുതേ, വഴിവിഴിച്ചു പോകരുതേ. ഈ പ്രായത്തിലെ നിങ്ങളുടെ കണ്ടെത്തലുകൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, ആ കണ്ടെത്തലുകൾ 95% മുകളിലും പരാജയമാണ് പെൺമക്കളെ. പോകരുത്. നിങ്ങൾക്ക് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവര് നിങ്ങൾക്ക് സമയമാവുമ്പോൾ അനുകൂലമായ, ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ആളെയായിരിക്കാം, അനുകൂലമായ വരനെ അവര് കണ്ടെത്തി തന്നോളും മക്കളെ. പോരെ, അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട്, മാവന്മാരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട്, ചെറിയച്ഛൻ്റെ ഒക്കെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നമുക്ക് പോയാൽ പോരെ. ഉണ്ടാകുന്ന കുഞ്ഞിനെ ഒന്ന് ആലോചിച്ച് നോക്കി എടുത്ത് താലോലിക്കുവാൻ ആര് വേണം? അച്ഛനും അമ്മയും വേണം. നിങ്ങൾ ഇങ്ങനെ പോയാലോ? നിങ്ങൾ മാത്രം മതിയോ? നിങ്ങളുടെ അനുരാഗ കാലത്ത് സ്നേഹങ്ങളോ ഫോൺ വിളികളോ ഒന്നും കിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഫോൺ വിളിച്ചാൽ കൂടിയാൽ ഒരു മിനിറ്റാ, അത് കഴിഞ്ഞാൽ പിന്നെ തൃതിയാ. അയ്യോ, ഭാര്യയാണെ പറയും, ചേട്ടാ ദേ കറി ഞാൻ അടുപ്പി വെച്ചിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചോറ കഞ്ഞി ബിസിലടിച്ചു. ചേട്ടനാണെങ്കിൽ പറയും, ദേ വണ്ടി വരുന്നു കേട്ടോ ഞാൻ പോവുക, അത്രേ ഉള്ളൂ. മറ്റേതോ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ സംസാരിച്ചാലും ടൈം പോരാ, ഒന്നും കിട്ടില്ല കേട്ടോ ജീവിതത്തിൽ. ജീവിതം എന്ന് പറയുന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. അരുത്, ഉണക്ക് നിങ്ങൾ പോകാതെ ഇരിക്കുക. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, സന്തോഷിക്കാന് അവരെല്ലാമുണ്ട്. മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഞാനത് കൂടുതലും പറയട്ടെ. പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് 4 കാര്യങ്ങൾ കുറഞ്ഞു പോകുന്നു. അതാണ് ഇതിനൊക്കെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് അറിയാമോ ആ 4 കാര്യങ്ങൾ? മാതാപിതാ ഗുരു ദൈവ ബന്ധം കുടുംബങ്ങളിൽ കുറഞ്ഞു പോവുകയാണ്. ദൈവത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് അച്ഛനോടും അമ്മയോടും മക്കളെല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വീടുണ്ട്? എല്ലായ്പ്പോഴും പറ്റിയെന്ന് വരില്ല കേട്ടോ. അച്ഛന് തിരക്ക് കാണും, അമ്മയ്ക്കും തിരക്കൊക്കെ ഉണ്ടാകാം. ഒരു ജോലിക്കാരാകാം, ബിസിനസ്സുകാരാകാം, ഡ്രൈവറാകാം, പല മേഖലയിൽ പറ്റില്ല. എങ്കിലും വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടിയിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പലരിന്ന് പ്രാർത്ഥിക്കുമ്പോഴും കയ്യിലൊരു റിമോട്ട് ഉണ്ട്, 2 സീരിയലാ ഒരു സമയത്ത് കാണുന്നു. എന്ത് പ്രാർത്ഥന? കഞ്ഞിയുടെയോ ചോറിന്റെയോ കറിയുടെയോ വിസിലടിച്ചാൽ ഓടിപ്പോകുന്നു പ്രാർത്ഥനയ്ക്കിടയ്ക്ക്. എന്ത് പ്രാർത്ഥന? 100 കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. എന്ത് പ്രാർത്ഥന? ആർക്ക് വേണം? അങ്ങനെ ഒന്നുമല്ല, ഒരു 10-15 മിനിറ്റ് നേരം ഏകാഗ്രതമായ മനസ്സോടുകൂടി, ഭയഭക്തിയോടുകൂടി, വൃത്തിയോടുകൂടി അച്ഛനും അമ്മയും മക്കൾക്കും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അതാണ്. വേണ്ടതെല്ലാം ദൈവത്തോട് ചോദിക്കുക, മാരാരോഗങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കുക, നല്ല വിദ്യാഭ്യാസം ചോദിക്കുക, ഒരു ജോലിയെ ചോദിക്കുക, ആരോഗ്യത്തെ ചോദിക്കുക, നിങ്ങൾക്കും നിങ്ങളുടെ അയൽവാസിക്കും നല്ലത് വരട്ടെ എന്ന് ചോദിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, രാജ്യത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മതവിദ്വേഷം പാടില്ല, രാഷ്ട്രീയ പക പാടില്ല, അതിനൊന്നും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. സൗഹൃദമാണ് വേണ്ടത്, അയൽ ബന്ധമാണ് വേണ്ടത്, മനുഷ്യ ബന്ധമാണ് നമുക്ക് വേണ്ടത്. അതിനപ്പുറമുള്ള അനാവശ്യമായ കാര്യങ്ങളൊന്നും ദൈവത്തോട് ചോദിക്കരുത്, നമ്മളും ചിന്തിക്കരുത്. അതിലേക്ക് ഇത് വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് സമയപരിമിതി. അതാ ഞാൻ ഞാൻ എന്റെ മൊബൈൽ സമയം നോക്കുന്നത്, സമയപരിമിതി. ഇനി നമ്മുടെ അധ്യാപകരെ കുറിച്ചാണ് പറയാനുള്ളത്. ആരാ മക്കളെ നമ്മുടെ അധ്യാപകർ?
ഇന്ന് ആ ഒരു ബഹുമാനം വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ് അധ്യാപകരോടുള്ള. ഞാൻ പറയുന്നു, അധ്യാപകരുടെ ശാപമേൽക്കുന്ന ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ല. പഠിപ്പും നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാകാം, പണം നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാകാം, പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അധ്യാപകരുടെ കുരുത്തം എന്ന് പറഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു അധ്യാപകൻ എ പ്ലസിന്റെ എണ്ണം കൂടിയതിന് നിങ്ങളുടെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വൃത്തിയും വെടുപ്പുമായി നിങ്ങൾ വിദ്യാലയ കലാലയങ്ങളിൽ എത്തുന്നുണ്ട്, അധ്യാപകർ വഴക്ക് പറയാറുണ്ടോ? 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, 9:50 ഏതെങ്കിലും അധ്യാപകർ വഴക്ക് പറയാറുണ്ടോ? പിന്നെ എപ്പോഴാ മക്കളെ നിങ്ങളെ അധ്യാപകർ വഴക്ക് പറയുന്നത്? നിങ്ങളൊരു മോശമായ ചിത്രം കാണുന്നു മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച്, വാട്ടർ ബോട്ടിൽ നിങ്ങൾ മദ്യം കൊണ്ടുവന്ന് കഴിക്കുന്നു, മറ്റ അനാശാസ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെടുന്നു, മോഷണം നടത്തുന്നു, നിങ്ങളെ നേർവഴിക്ക് നടത്തേണ്ട അധ്യാപകൻ ചിലപ്പോൾ നിങ്ങളെ വഴക്ക് പറഞ്ഞിരിക്കും, അടി തന്നിരിക്കും, രക്ഷകർത്താവിനെ വിളിപ്പിച്ചെന്നിരിക്കും. എന്തിനു വേണ്ടി? നല്ല പൗരന്മാരായി നിങ്ങൾ വളരണം, വ്യക്തിത്വമുള്ള മക്കളായി നിങ്ങൾ വളർന്നു വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ അധ്യാപകരുടെ നേരെ കേറിട്ട് വല്ല കാര്യമുണ്ടോ മക്കളെ? ഇനി പഠിച്ചിറങ്ങി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വരട്ടെ, അവിടെ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, ആ പൂർവ്വ വിദ്യാർത്ഥി വേളയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ഓരോ മൺതരികളും നിങ്ങളെ തിരിച്ചറിയും. നീ ചിരിച്ചതും കളിച്ചതും വഴക്കുണ്ടാക്കിയതും പാടിയതും ഓടിയതും പരീക്ഷയ്ക്ക് ജയിച്ചതും മാർക്ക് തിരുത്തിയതും കുളി നിന്നതും വായിൽ മുട്ടായിട്ടുകൊണ്ടിരുന്നതും എല്ലാം അങ്ങനെ 100 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരും. അങ്ങനെ ഓർമ്മയിലേക്ക് വരുമ്പോൾ സംസാരിക്കുവാൻ ഒരു അവസരം കിട്ടി, മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ പറയും, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയും. ഒപ്പം ഏതെങ്കിലും 1-2 അധ്യാപകരെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ. ആരായിരിക്കും അവർ? നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുള്ളവർ, നിങ്ങളെ ഗുണദോഷിച്ചിട്ടുള്ളവർ, നിങ്ങളെ ഉപദേശിച്ചിട്ടുള്ളവർ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നിട്ടുള്ളവർ, അവരെയേ നിങ്ങൾ ഓർക്കുകയുള്ളൂ. മറ്റുള്ളവരെ ഓർത്താലും ഇവരെ കുറിച്ച് പറയുകയുള്ളൂ വേദിയിൽ, സാർ അന്ന് എന്റെ തല്ലിയില്ലായിരുന്നു എങ്കിൽ ഞാൻ പിടിച്ചു, അന്ന് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ സാർ എന്നെ തിരുത്തിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരു മയക്കുമരുന്നിന് അടിമയായി പോകുമായിരുന്നു സാർ. ആരാണ് അധ്യാപകർ? ഏറെ നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്, ഏറെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. അധ്യാപകരെ കണ്ടാൽ നിങ്ങൾക്ക് എത്ര ഏജ് ആയാലും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അവരെ നിങ്ങൾ ബഹുമാനിക്കണം. ഞാൻ തെറ്റി പറയുന്നില്ല. ഇനി നമ്മുടെ അച്ഛന്മാരെ കുറിച്ച് പറയും. അച്ഛൻ കൊണ്ട വെയിലാണ് മക്കളെ നമ്മുടെ ഈ സൗഭാഗ്യമൊക്കെയും. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അച്ഛൻ പോകുന്നുണ്ട് എങ്ങോട്ട്? ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി, ഒന്നെങ്കിൽ സ്വന്തം സ്ഥലത്താകാം, കൂലിപ്പണിക്കാകാം, ഡ്രൈവർ ജോലിക്കാകാം, ഉദ്യോഗസ്ഥനാകാം, എന്തിനുമാകാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടുകാര്യങ്ങൾ മൊത്തം അച്ഛൻ നോക്കണം. എന്തെല്ലാം കാര്യങ്ങളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വീടിന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്? വീടും വീടിന്റെ കാര്യം ഒന്ന്, വസ്ത്രം മറ്റൊന്ന്, ആഹാരം വേറെ, ഇനി കയറി താമസം, കല്യാണം, അങ്ങനെയുള്ളത്, പാദരക്ഷകൾ, യൂണിഫോം, നിങ്ങളുടെ പീസുകള്, നിങ്ങളുടെ വസ്ത്രങ്ങള്, എന്തെല്ലാമാണ് ഒരു അച്ഛൻ നോക്കേണ്ടത്? അതിനുള്ള വരുമാനം ഉണ്ടോ? ഒരു വീട്ടിൽ തന്നെ 2-3 ഫോൺ ഉണ്ടായിരിക്കും. ചാർജ് ചെയ്യണ്ടേ? എവിടുന്നാണ് പൈസ? പേപ്പറുകാർക്ക് കൊടുക്കണ്ടേ? പാലുകാർക്ക് കൊടുക്കണ്ടേ? കേബിളുകാർക്ക് കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു നീണ്ട നിരയാണ് അച്ഛന്റെ മുമ്പിൽ കിടക്കുന്നത്. അപ്പൊ ഈ അച്ഛനെ സഹായിക്കാൻ കൂടിയാണ് മക്കളെ നിങ്ങൾ വളർന്നു വരേണ്ടത്. അല്ലാതെ അച്ഛൻ കഷ്ടപ്പെടുന്ന പൈസ പോക്കറ്റ് മണിയായി മേടിച്ചുകൊണ്ട് അതിന് പോയി മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നശിക്കുമെന്ന് മാത്രമല്ല, ഒരച്ഛന്റെ വലിയ സ്വപ്നം കൂടിയാണ് അവിടെ. ഒത്തിരി കാര്യങ്ങളുണ്ട് അച്ഛനെ കുറിച്ച് പറയാനായിട്ട് വേണ്ടി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ നിങ്ങളുടെ അച്ഛനെ കുറിച്ച്. 12 മിനിറ്റ് കൊണ്ട് ഇനി ക്ലാസ് മൈൻഡപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അത് നിർത്തിയാണ് ഇനി അമ്മയിലേക്ക് വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത് അമ്മയാണ് മക്കളെ. നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? 18, 13, 15 എന്നെല്ലാം നമ്മൾ പറയും, 51, 52 ഒക്കെ ഇല്ലേ? പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഏജ് പറയുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ജനനത്തിന് തൊട്ട് മുമ്പുള്ള 10 ചന്ദ്രമാസം നമ്മൾ എവിടെയായിരുന്നു? ഒന്നാലോചിച്ച് നോക്കി. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും അവരവരുടെ മനസ്സിൽ അവരവരുടെ അമ്മേനെ കൊണ്ടുവരിക. ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാവരും അവരവരുടെ അമ്മമാരെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അവരവരുടെ അമ്മമാരെ കുറിച്ച് ചിന്തിക്കുക. ജനനത്തിന് തൊട്ടുമ്പുള്ള 10 ചന്ദ്രമാസം നമ്മൾ എവിടെയായിരുന്നു? നമ്മളെല്ലാവരും ഒരമ്മയുടെ ഉദരത്തിൽ കിടന്ന പൊന്നോമന മക്കളാണ്. ഒരമ്മ ഗർഭിണിയാകുന്ന സമയത്ത് തന്നെയും ആ അമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്റെ ഉദരത്തിൽ കിടക്കുന്ന യുവാവ. അതിനൊരാപത്തും ഉണ്ടാകരുത്. ഒന്ന് ഓടേണ്ടതായി വന്നാൽ, ഒരു നട കയറേണ്ടതായി വന്നാൽ, ഒരു വക്കറ്റിൽ അല്പം വെള്ളം എടുക്കേണ്ടതായി വന്നാൽ ആ അമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്റെ കുഞ്ഞുബാവ, എന്റെ ഉദരത്തിൽ കിടക്കുന്നു.
മക്കളെ ഒരു പല്ലുവേദനയോ ഒരു ചുമയോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു ചെറിയ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ മരുന്ന് മേടിക്കുകയല്ല, എന്താണ് ഓവർഡോസ് മരുന്ന് കഴിച്ചാൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചെയ്യുകയില്ല. മക്കളെ ഗർഭിണിയായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഓർക്കും എങ്ങനെ വേണമെങ്കിലും കിടക്കാൻ പറ്റുമായിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ അവർക്ക് കിടക്കുന്നതിന് വേണ്ടി ഒരു സൈഡ് ഉണ്ട്, ആ സൈഡ് ചേർന്ന് അവർക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മരുന്ന് കിടക്കുക, കമന്ന് കിടക്കുക, ഇങ്ങനെയൊന്നും പറ്റത്തില്ല. ആദ്യത്തെ 3 മാസക്കാലം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആഹാരവും അവർക്ക് വളരെയേറെ വിരക്തി ഉണ്ടാക്കുന്നതാണ്, ചില ഹോർമോണുകളുടെ ഉത്പാദനം കൊണ്ടാണ്. ഇതൊന്നും അവർക്ക് വേണ്ട. പക്ഷെ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. ഇങ്ങനെ കുറെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് അവസാനം ഒരു 3 മാസത്തിലേക്ക് വരുമ്പോഴും അവിടെയും ഒന്നിനു പുറകെ മറ്റൊന്നായ ദുരിതങ്ങളാണ്. വിമിഷ്ടമാണ്, കൂടുതൽ ആഹാരം കഴിക്കത്തില്ല, യാത്ര ചെയ്യാനായിട്ട് വേണ്ടി ബുദ്ധിമുട്ട്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും യാതനകളും എല്ലാം സഹിച്ച് തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ മാത്രം ഓർത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായ പ്രസവ വേദന സഹിച്ചുകൊണ്ട് ജന്മം നൽകിയ മനോമര മക്കളാണ് ഞാനും നിങ്ങളും. പിറന്നു വീണപ്പോൾ ആദ്യമായി എന്തു ചെയ്തു? കരഞ്ഞു, നമ്മളെല്ലാവരും കരഞ്ഞു. പക്ഷെ ഒരാൾ മാത്രം ചിരിച്ചു, ഒരാളുടെ മുഖത്ത് മാത്രം ഒരു മന്ദസ്മിതം ഉണ്ടായിരുന്നു. ആരുടെ മുഖത്ത്? അമ്മയുടെ മുഖത്ത്, ജന്മം നൽകിയ അമ്മയുടെ മുഖത്ത്. മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ചോദ്യമുണ്ട്, അതിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ജന്മദിനം എന്നാൽ എന്ത്? അതിന് ഒത്തിരി പേര് മറുപടി കൊടുത്തു. അതിന് ഏറ്റവും നല്ല ഒരു മറുപടിയായി കൊടുത്തത് മുൻ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രവിദ്യ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം ആയിരുന്നു. ജന്മദിനം എന്നാൽ എന്ത്? അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, നീ കരയുന്നത് കണ്ട് നിന്റെ അമ്മ ജനിച്ച ജീവിതത്തിലെ ഒരേ ഒരു നിമിഷം. ജന്മം നൽകിയപ്പോഴേ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു, അതായിരുന്നു ജന്മദിനത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി. പിന്നീട് എപ്പോഴെങ്കിലും മക്കൾ കരയുന്നത് കണ്ടുകൊണ്ട് അമ്മമാർ ചിരിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞ് ഒന്ന് കാല് തട്ടി വീണു, കരഞ്ഞുകൊണ്ട് വരികയാണ്, ചോര വലിപ്പിച്ച് അമ്മ ഇരുന്ന് ചിരിച്ചിട്ടുണ്ടോ? വിശക്കുന്നു എന്ന് പറയുന്ന ഒരു കുഞ്ഞുവാവയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അമ്മ ചിരിച്ചിട്ടുണ്ടോ? പിന്നീടില്ല. പിന്നെ അമ്മ എങ്ങനെ ജീവിക്കുകയാണ് മക്കൾക്ക് വേണ്ടി? മക്കൾ കണ്ടിട്ടുള്ള ആദ്യത്തെ ഡോക്ടറാണ് അമ്മ. നിങ്ങളൊന്ന് വീണ് കൈകാലുകൾ മുറിഞ്ഞാൽ, ചെറിയ ഒരു മുറിവുണ്ടായാൽ, ഒരു നേഴ്സിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, ഒരു ഡോക്ടറുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി കെട്ടിത്തരികയാണ് അമ്മ. മക്കൾ കണ്ടിട്ടുള്ള ആദ്യത്തെ എഞ്ചിനീയറാണ് അമ്മ. നിങ്ങളെ കളിപ്പാട്ടം കേടാകട്ടെ, കരഞ്ഞുകൊണ്ട് നിങ്ങൾ ആരുടെ അടുത്താണ് ചെല്ലുന്നത്? അമ്മയുടെ അടുത്തല്ലേ ചെല്ലുന്നത്? അപ്പോൾ മക്കൾ കണ്ടിട്ടുള്ള ആദ്യത്തെ എഞ്ചിനീയർ ആരാ? അമ്മയാണ്. ശരിയാണോ? മക്കളുടെ ഒരു വേലക്കാരിയാണ് അമ്മ. നിങ്ങളെ വസ്ത്രങ്ങളൊക്കെ അലക്കി തരും. അമ്മിഞ്ഞ പാല് നൽകുമ്പോഴും കൂടെ കിടത്തുമ്പോഴും താരാട്ട് പാട്ട് പാടുമ്പോഴും ഒരു മാതൃകയായ അമ്മയായി തീരുകയാണ്. അമ്മയുടെ കൈവെള്ളയിൽ മലമൂത്ര വിസർജനം നടത്താത്ത ഒറ്റ മക്കളെങ്കിലും ഉണ്ടോ? അമ്മയുടെ കിടക്കരയിൽ മലമൂത്ര വിസർജനം നടത്താത്ത ഒറ്റ മക്കളെങ്കിലും ഉണ്ടോ? ഒരു കാറ്റൊന്നടിച്ചാൽ എവിടെയാണ് നിങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ? ഒരു പട്ടി ഒന്ന് കുറച്ചാൽ നിങ്ങൾ എവിടെയാണ് അഭയം പ്രാപിച്ചുകൊണ്ടിരുന്നത്? ഒരു പനി വന്നാൽ നിങ്ങളെ വാരി എടുത്തുകൊണ്ട് ആശുപത്രിക്ക് പോകുന്നത് ആരാ? അഡ്മിറ്റായി കിടക്കേണ്ടതായി വന്നാൽ നിങ്ങളുടെ ഒപ്പം കിടക്കുന്നത് ആരാ? രാത്രിയുടെ പല യാമങ്ങളിലും ഉറക്കമടച്ചിരുന്ന മക്കളെ നിങ്ങളെ നമ്മളെ സംരക്ഷിക്കുമായിരുന്നു നമ്മുടെ അമ്മമാർ. ഏതെങ്കിലും കീടങ്ങൾ നമ്മുടെ മുഖത്തേക്ക് കയറുന്നുണ്ടോ? ഏതെങ്കിലും ജീവികൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? കുഞ്ഞുവാവയുടെ മുഖത്തേക്ക് തുണി വീണ് കിടപ്പുണ്ടോ? ഇതൊക്കെ നോക്കുവാനായി നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മമാർ ഉറക്കമിളച്ചിട്ടുണ്ട് മക്കളെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മിഞ്ഞ പാല് തരുമ്പോൾ, ചോറ് വാരിത്തരുമ്പോൾ, കൂടെ കിടത്തുമ്പോൾ, താരാട്ട് പാട്ട് പാടുമ്പോൾ ആ മുഖത്ത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കും, എടാ കൊച്ചുകള, നീ വലുതായാൽ അമ്മയെ നോക്കുമോ എന്ന്. വലുതായില്ലേ പലരും അമ്മമാരെ നോക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണരുന്നതിന് മുമ്പ് തന്നെ ഉണരുന്നതാണ് നമ്മുടെ അമ്മ അല്ലേ? നമ്മൾ ഉറങ്ങിയാലും അമ്മയുണ്ടാവും ഉറങ്ങാതെ, ഇല്ലേ? 100 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കം വരികയില്ല. ഏറ്റവും അവസാനം ഉറങ്ങുന്ന ഒരു വിളക്കാണ് ഏതാണ്? നമ്മുടെ അമ്മ. അമ്മ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ആ ദുരിതവും കഷ്ടതയൊക്കെ അറിയുന്നത്. ചില മക്കളുണ്ട്
ചെറുപ്പത്തിലൊക്കെ അമ്മ ഇങ്ങനെയൊക്കെ നോക്കി വലിയ കാര്യമാ, വലുതായി കഴിഞ്ഞ് കുറെയൊക്കെ ആയി കഴിഞ്ഞ് ഒരു 100 രൂപയുടെ മരുന്നൊന്നും മേടിക്കേണ്ടതായിട്ട് വരട്ടെ. അപ്പൊ എന്ത് പറയും, എടാ നീ 50 രൂപ എടുത്തോളാൻ പറയും. എന്തിനാ മക്കളെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കുന്നതിന് വേണ്ടി കണക്ക് പറയുന്നത്? അമ്മയെ കൂടെ താമസിക്കുന്നതിന് വേണ്ടി എന്തിനു കണക്ക് പറയണം? വലിയ മണിമാളികളൊക്കെ പണിയുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു റൂം പണിയുന്നതിന് വേണ്ടി എന്തിനു കണക്ക് പറയണം? ഇന്ന് പലരും അമ്മമാരെ കൊണ്ട് ഇരുത്തുകയാണ് വൃദ്ധസദനത്തിൽ. അങ്ങനെ ഒരു അമ്മയുടെ മോൻ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഒരമ്മയെ ഇരുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോഴും ആ അമ്മ പ്രാർത്ഥിക്കും, ദൈവമേ സർവശക്തനായ ദൈവമേ എന്റെ കുഞ്ഞിന് ഒത്തിരി ദൂരത്തിൽ പോകാനുണ്ട്, എന്റെ കുഞ്ഞിനെ കാത്തോളണമേ ദൈവമേ എന്ന്. അതാ മക്കളെ നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇരുത്താനുള്ളതല്ല, നമ്മുടെ ഒരിക്കലും കുറ്റങ്ങളും കുറവുകളും പറയാനുള്ളതല്ല നമ്മുടെ അമ്മേനെ. നമ്മളെ പൊന്നുപോലെ വളർത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ശരിയായ അമ്മയെ ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞാൽ ഒരു മക്കളെ നശിച്ചു പോകുവാൻ വേണ്ടി അമ്മ പറയില്ല. എന്തിനാ അമ്മനോട് പഴക്കം പറയുന്നത്? അവനെ ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അമ്മയാ ലോകത്തിലെ ഏറ്റവും വലിയ ശരി, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശരിയാ നമ്മളോട് പറയുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ എന്നാ അനുസരിച്ച ഇങ്ങനെ അമ്മയെ കുറിച്ച് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാതെ കിടക്കുകയാണ്. പല അമ്മമാരുമുണ്ട് വീട്ടിലൊന്നും ഇല്ലെങ്കിലും എന്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവര് അരപ്പെട്ടുണ്ടെങ്കിൽ അരപ്പെടുന്നു, മുക്കാൽപ്പെടുന്നെങ്കിൽ മുക്കാൽപ്പെടുന്നു. ഇന്ന് അത്രയൊന്നും ഇല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു ഇത്തിരി ദാരിദ്ര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പറയും വൈകിട്ടൊക്കെ ചോറൊക്കെ വിടുമ്പോൾ ഞങ്ങളുടെയൊക്കെ അമ്മമാര് പറയുമായിരുന്നു, എടാ നിങ്ങൾ കഴിച്ചോ, ഞാൻ 4 മണിക്ക് കപ്പപ്പുഴുക്ക് കഴിച്ചു അല്ലെ ചക്കപ്പുഴുക്ക് കഴിച്ചു എന്ന്. മക്കളെ അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു. പൊന്നുമക്കളെ അന്ന് ആ വീട്ടിൽ വെച്ച കഞ്ഞിക്കലം ഒന്ന് നോക്കണം, 1 മണി ചോറ് അതിൽ കാണില്ല കേട്ടോ. കിടക്കുക മക്കളെ, മക്കൾ അവര് വിശപ്പ് എന്തെന്ന് അറിയരുത്, അവർക്ക് നല്ല രീതിയിൽ വളരണം, അവർക്ക് ആരോഗ്യം ഉണ്ടാകണം, വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ലത് സംഭവിക്കണം, ഇങ്ങനെ ചിന്തിക്കുന്നതാണ് അമ്മ കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി നീണ്ടുപോകും. ഞാന് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെ നേരിട്ട് എനിക്ക് പരിചയങ്ങളില്ല, പരിചയപ്പെടുവാനുള്ള സമയവുമില്ല. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് 1-2 പേർക്ക് അഭിപ്രായങ്ങൾ പറയാം. അതിനോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് എടുത്ത ക്ലാസ്സിൽ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണ്ടി ഇത്രയും നേരം വിലപ്പെട്ട സമയം ചെലവഴിച്ച് മദ്യത്തെയും മയക്കുമരുത്തെയും മറ്റ് മരുന്നിനെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളെയും കുറിച്ച് വളരെ വിശദമായി, അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളെയും കുറിച്ച് വളരെ വിശദമായി ക്ലാസ് എടുത്തു തന്ന കട്ടപ്പന റേഞ്ച് ഓഫീസിലെ ശ്രീ അബ്ദുൽ ജബ്ബാർ സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിലും എക്സൈസ് വകുപ്പിന്റെ പേരിലും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. അപ്പം സാറിന് നമുക്കൊരു നല്ല കയ്യടി കൊടുക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തു തന്ന കമ്മീഷനേറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും അതോടൊപ്പം തന്നെ എക്സൈസ് ഡിവിഷൻ ഇടുക്കിയുടെ പേരിലും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി പറയേണ്ടത് ഈ ക്ലാസ് അറേഞ്ച് ചെയ്ത ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ജി പ്രദീപ് സാർ, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിമുക്തി മാനേജറുമായ സജീവ് കുമാർ നമ്പ്യാർ സാർ, അതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി പറയേണ്ടത് ഈ ക്ലാസ് ഇത്രയും നേരം ഏകദേശം 1.5 മണിക്കൂറോളം വളരെ ശ്രദ്ധയോട് കൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, വിവിധ സ്കൂളുകളിലെ കുട്ടികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, എക്സൈസ് വകുപ്പിന്റെ പേരിലും എക്സൈസ് ഡിവിഷൻ ഓഫീസ് ഇടുക്കിയുടെ പേരിലും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത, എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, അറിയത്തില്ലേ? അറിയാം, ശിശുദിനമാണ്. അപ്പൊ എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.